ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളെ കൂടെ സ്വറ പറയാനുള്ളത് ഹരീഷ് പേരടിയാണ്. നമുക്ക് ഹരീഷ് പേരടിൻ്റെ സ്വറ പറച്ചിലേക്ക് കിടക്കാം. ഞാനൊന്ന് കുറച്ച് നിങ്ങൾ തിരിക്കുന്നു, ഞാൻ തിരിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആരെങ്കിലും തിരിഞ്ഞ നമസ്കാരം. ആരെങ്കിലും ഒരാൾ തിരിഞ്ഞല്ലേ. അതെ. അവിടെ 9 രാണോ സമയം? രാത്രി ഇവിടെ ഇപ്പൊ രാത്രി 9 രാ. ഭക്ഷണമൊക്കെ നേരത്തെ കഴിഞ്ഞ്. അങ്ങനെ കൊറോണ താടി അല്ലേ? പോക്കിട്ടില്ല. കൊറോണ താടി ഒന്ന് കുറച്ചു. അതിനിടയില് ഈ താടി വെച്ച സമയത്ത് 1-2 പടം അങ്ങനെ കമ്മിറ്റ് ആയി. അപ്പൊ പിന്നെ ഒന്ന് ട്രിം ചെയ്ത് ഇങ്ങനെ വെച്ചതാ. ഇപ്പൊ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങാനിരിക്കുന്നു. അപ്പോ നമസ്കാരം. നമസ്കാരം. എത്ര ഇപ്പൊ 5 മാസമായില്ലേ വീട്ടിൽ കുത്തിരിക്കുന്നില്ലേ? 5 അല്ല 6 മാസമായി. 6 മാസമായില്ലേ? 6 മാസമായി. ശരിയാണ്. പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനെ വരാനിരിക്കുന്നതും പകുതിയായതും തുടങ്ങാനിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ? അതെ അതെ അതെ, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചെന്നൈയിലെ ഒരു 3-4 പ്രോജക്ട് തമിഴ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഈ കൊറോണന്റെ ഒരു സൂചന കിട്ടിയത്. അപ്പം പിന്നെ അതവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോന്നതായിരുന്നു. വീണ്ടും നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴത്തേക്കും അതിഭീകരമായി മാറുകയും പിന്നെ എന്താണ് നമ്മളെ ചെന്നൈ ആണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ ഒക്കെ സ്റ്റോപ്പായി. ഇനിയിപ്പോ കമ്മിറ്റ് ചെയ്ത പ്രോജക്ടുകൾ, പുതിയ പടങ്ങൾ, മലയാളം ഉണ്ട്, തമിഴും ഉണ്ട്, ഇങ്ങനെ നിൽക്കുന്നപ്പോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങണം. നിങ്ങളിപ്പോ കോഴിക്കോട്ടല്ലേ? അല്ല, എറണാകുളത്ത്. ഞാനൊരു 15 വർഷമായിട്ട് എറണാകുളത്ത് തന്നെയാണല്ലോ താമസം. കോഴിക്കോട് ചാലപ്പുറത്ത് തന്നെയല്ലേ സ്ഥലം? ചാലപ്പുറത്തായിരുന്നു ജനിച്ചതും വളർന്നതൊക്കെ. അവിടെ ഇപ്പൊ ആരുമില്ല. ഇപ്പൊ നമ്മള് ഒരു കുറെ ആയിട്ട് ഇവിടെ തന്നെയാണ്. കൊച്ചിയാണ്. അതെ. ശരി. അപ്പൊ ഞാനിങ്ങനെ നമുക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഇമാതിരി ബോറടി എന്ന് പറഞ്ഞ സംഭവം വേറല്ല. അതായത് എനിക്കിങ്ങനെ പുറത്തൊക്കെ ഇടയ്ക്ക് സാധനം മേടിക്കാനൊക്കെ പുറത്ത് വണ്ടി ഓടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഡിപ്രഷനാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഈ സ്വതവേ ജനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ വിജനമായി കിടക്കുന്ന കാണുന്ന സമയത്ത് ഒരു ഒരു എന്തോ ഒരു ശരിയില്ല എന്നൊരു തോന്നല്. ആൾക്കാരെ ചിരി കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണാൻ പറ്റൂ ചിരി? നമ്മള് നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി കാണാൻ പറ്റൂല. അപ്പോ ഇപ്പൊ സിനിമേന്റെ കാര്യത്തില് ഇപ്പൊ OTT പ്ലാറ്റ്ഫോമിലേക്ക് റിലീസ് ആവുന്നുണ്ടല്ലേ സിനിമകളൊക്കെ? തീർച്ചയായിട്ടും OTT പ്ലാറ്റ്ഫോമിലേക്ക് റിലീസിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ ഓണക്കാലത്ത് നമ്മള് എന്റെ ഒരു പടം തന്നെ റിലീസായി, ഇടം എന്ന് പറഞ്ഞിട്ട്. അതൊരു 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്തൊരു പടമായിരുന്നു. സീമ ബിശ്വാസും ഞാനുമായിരുന്നു അഭിനയിച്ചിരുന്നത് അതില്. അത് അവർ ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ ചുറ്റിക്കറങ്ങി, ഒരു വർഷം എടുത്ത് ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ OTT റിലീസായത്. അത് ഓണക്കാലം റിലീസായിട്ട് പോയിട്ടുണ്ട്. നല്ല ഒരു അഭിപ്രായം ഉണ്ട് ആ പടത്തിന്. എന്തിലാണ് വന്നിട്ടുള്ളത്? അത് മൂബി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. MUBI മൂബിയിലുണ്ട്. ശരിയാ. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നോരോ പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. ഇതിപ്പം നെറ്റ്ഫ്ലിക്സും അമേസോണും ഉണ്ട്. കൂടാതെ ഇപ്പൊ ഹോട്ട്സ്റ്റാർ എടുത്തു. കാരണം എന്താ വെച്ചാൽ കുറെ എണ്ണം ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ആവുന്നതെന്നാണ്. പിന്നെ മൂവി ഉണ്ട്, സീ ഉണ്ട്, പിന്നെ ഏതോ കബീർ ബേദി ചെയർമാൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ ഒരു മാക്സ് എന്ന് പറഞ്ഞ എന്തോ ഒരു അതുണ്ട്. അപ്പോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒരു 4-5 OTT പ്ലാറ്റ്ഫോം എടുത്താലേ നമുക്ക് എല്ലാ സിനിമയൊക്കെ കണ്ടു ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും അതൊരു നല്ലൊരു ആശ്വാസമാണ്, കാരണം സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാ പടങ്ങളും ഇനിയിപ്പോ സിനിമ തിയേറ്റർ ഓപ്പൺ ആയാലും ഓപ്പൺ ആയിരുന്ന സമയത്തും ഒന്നും നല്ല ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഉണ്ട്, നല്ല നല്ല പടങ്ങൾ. അതിനൊന്നും പലപ്പോഴും തിയേറ്റർ കിട്ടാത്ത അവസ്ഥയും സമയം റിലീസ് ചെയ്താൽ തന്നെ അതിന് വേണ്ട സമയം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി കിട്ടുകയാണ് ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ. സത്യത്തിൽ അത് ഈ ചെറിയ പടങ്ങളൊക്കെ, നല്ല പടങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയാണ്, അത് ചർച്ച ചെയ്യപ്പെടുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്.
തോന്നുന്നുണ്ട്. അത് ശരിയാണ്. കാരണം കൂടുതൽ ആൾക്കാർ എവിടെ കാണുന്നു എന്നുള്ള സ്ഥലത്ത് റിലീസ് ആവുക എന്നുള്ളതാണല്ലോ. അതെ അതെ. പിന്നെ ഞാൻ ആ എന്താ പറയാ വിജയബാബുവിന്റെ ഒരു ഒരു ഇന്റർവ്യൂ കണ്ടു. വിജയബാബു പറഞ്ഞു ഈ സ്വതവേ റിലീസ് ആവുമ്പോഴുള്ള ടെൻഷൻ പ്രൊഡ്യൂസർക്ക് ഒ ടി ടി ആവുമ്പോ ടെൻഷൻ ഇല്ല. കാരണം ആദ്യം തന്നെ പറഞ്ഞ് തീരുമാനിച്ച് ഉറച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം ആൾക്കാർ കണ്ടുവോ കാണില്ലേ വിജയിച്ചോ വിജയിച്ചില്ല അത് വേറൊരു നെക്സ്റ്റ് സ്റ്റേജ് ആണ്. ഈ ഫൈനാൻഷ്യൽ സംഭവം നേരത്തെ ലോക്കായി കിടക്കുന്ന ഒരു സംഭവമാണ്. അവര് സേഫ് ആവുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ട് അതിന്റെ പിന്നിൽ. അതുണ്ട്. ഇപ്പൊ നമുക്ക് വിചാരിച്ചതിനെക്കാട്ടും എത്രയോ കൂടുതൽ എന്ന് പറ്റില്ലെങ്കിലും നമുക്ക് ഏതാണ്ട് ഒരു പ്ലാൻഡ് ഫൈനാൻഷ്യൽ സംഭവം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുമല്ലോ. അതെ. അല്ല അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താ പറയാ ഇപ്പൊ നമ്മള് അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയ ഒരു സിനിമ തന്നെ റിലീസായി കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായം കിട്ടുന്ന ഒരു സിനിമ തന്നെ അതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കാൻ നമുക്ക് പേടിയാണ്. നമ്മൾ അഭിനയിച്ച പടം ഇരിക്കും അല്ല ചേട്ടാ എങ്ങനത്തെ പല റിപ്പോർട്ടാണല്ലോ കേൾക്കുന്നത് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ പുള്ളിയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല ആ ശബ്ദത്തിനൊരു സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങള്. ഇപ്പൊ അവര് കുറച്ച് സന്തോഷത്തില് ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിക്കും. അപ്പൊ അത് കണ്ടില്ലേ നല്ല അഭിപ്രായമാണ് നിങ്ങളെ മറ്റേ ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കില്ല. പക്ഷെ എന്നാലും ഒ ടി ടി പ്ലാറ്റ്ഫോം അല്ലാതെ തിയേറ്ററിലെ സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകൾ ഇപ്പൊ മരക്കാറൊക്കെ ശരിക്കും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന്റെ സിനിമയാണല്ലോ ശരിക്കും അല്ലേ. അപ്പൊ അങ്ങനത്തെ സിനിമകൾ വരുന്ന സമയത്ത് പക്ഷെ അതും കുറച്ച് കഴിഞ്ഞാൽ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഞാനൊക്കെ ഇപ്പൊ ചില ആക്ഷൻ സിനിമകളൊക്കെ നമ്മള് ഈ ഫോദ എന്നൊക്കെ ഉള്ള ചില ഇസ്രായേൽ ആക്ഷൻ സിനിമകളും സാധനങ്ങളൊക്കെ അതൊക്കെ ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ ഒ ടി ടിയിലും കാണുന്നുണ്ട്. കാരണം തിയേറ്ററിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒ ടി ടിയിലും കാണുന്നുണ്ട് സിനിമ. പിന്നെ തിയേറ്റർ പോകുന്നതിന്റെ ഒരു അതെ അത്തരം മരക്കാറ് പോലുള്ള സിനിമകള് സത്യമാണ്. അതിപ്പോ തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യമുള്ള സിനിമയാണ്. അങ്ങനത്തെ കാണും വേണം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ സിനിമകൾക്ക് മാത്രമായിട്ട് തിയേറ്റർ മാറുകയും അതല്ലാത്ത ഒരു സിനിമകളുണ്ടല്ലോ ചെറിയ സിനിമകള് സിനിമയുടെ കുറെ സൗന്ദര്യ ശാസ്ത്രം വെളിപ്പെടുത്തുന്ന മറ്റു കുറെ സാധ്യതകൾ വെളിപ്പെടുത്തുന്ന തിയേറ്റർ അതൊക്കെ ഒ ടി ടി റിലീസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സിനിമ സംസ്കാരമായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ. കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാവിധ സിനിമകൾക്കും ഒരു സാധ്യത ഉണ്ടാവുകയും അതേപോലെ പുതിയ ആൾക്കാർക്ക് പലതും എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത. കാരണം എക്സ്പെരിമെന്റ് ചെയ്താലും എവിടെയെങ്കിലും കാണിക്കാൻ വേണ്ടി ഒരു സംവിധാനം വേണമല്ലോ. അത് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതെ അതെ. പിന്നെ ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഫഹദിന്റെ സി യു സൂൺ എന്ന് പറഞ്ഞ കണ്ടു. അത് ഒരു വലിയ പരീക്ഷണമാണ്. നല്ല രീതിയിലുള്ള പരീക്ഷണമാണ്. കാരണം നമ്മൾ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുന്ന ആ മൊബൈലിന്റെ വിഷ്വലാണ് സത്യത്തെ സ്ക്രീൻ മുഴുവൻ നിൽക്കുന്നത്. അതിന്റെ ചാറ്റിങ്ങിന്റെ വിഷ്വല് നമ്മള് സാധാരണ ഒരു മൊബൈൽ എങ്ങനെ പിടിക്കുന്നോ അങ്ങനെയുള്ള ഒരു വിഷ്വല്. ഞാൻ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെയാണ് വിഷ്വൽ, ഇങ്ങനെ പിടിച്ചാൽ ഇതാണ് വിഷ്വൽ, അങ്ങനെയുള്ള അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അത്തരം പരീക്ഷണങ്ങളും കൂടി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുണ്ട്. പിന്നെ ഞാൻ ആ സിനിമന്റെ എന്തൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ എന്തോ ഒരു പണി ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ സിനിമ ഇട്ടത്. അപ്പൊ അധികം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം സിനിമ കാണുമ്പോൾ വേറെ എന്തേം പണി സൈഡിൽ കൂടെ ഉണ്ടാവും, ഒന്നെങ്കിലും കുക്കിംഗ് അല്ലെങ്കിൽ കുട്ടികളെ എന്തേലും കാര്യങ്ങള്. പക്ഷെ ഈ സിനിമ ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ബാക്കി പണിയൊക്കെ അടച്ചിട്ട് സിനിമ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ടാണ് 4 ആൾക്കാരും വീട്ടിൽ കുതിരുന്ന ഒരു സിനിമ കണ്ടോണ്ടിരിക്കുക. കാരണം അതൊരു പിന്നെ അതിൽ ആ മ്യൂസിക്കിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് വരും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ. കാരണം നമുക്ക് അതിങ്ങനെ ക്ലച്ച് പിടിക്കാൻ വേണ്ടിട്ടേ ഈ സീനിൽ. അത് ഇപ്പൊ ഇവിടെ ഇന്നിന്റെ മോളിൽ ഒരു സിനിമ കാണാൻ വേണ്ടി പോയതാ. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ 1-2 ഡ്രൈവ് ഇൻ തിയേറ്റർ തുറന്നിട്ടുണ്ട്. ഓപ്പൺ തിയേറ്റർ അല്ലേ? ഓപ്പൺ തിയേറ്റർ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പൊ ഇവരൊക്കെ ഇവരവരുടെ കാറുകളിൽ പോയിട്ട് കാറിൽ ഇരുന്നിട്ട് കാണാന്നുള്ളൊരു സംവിധാനം. പക്ഷെ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നില്ല. ഈ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുമോ? അത് ഒരേ കാറില് പിന്നിലിരിക്കുന്നവർക്ക് കേൾക്കാം. പക്ഷെ ഇവളിപ്പോ പറഞ്ഞ ഇവിടെ ഒറ്റയ്ക്കാണ് കാർ പോയിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട്സും ഒറ്റയ്ക്കാണ് അവരവരുടെ കാറിൽ വന്നിട്ടുള്ളത്. ഇവിടെ വേറെ ഏതൊരു ഫ്രണ്ടിനെ പിക്കപ്പ് ചെയ്യും. അപ്പം അവര് രണ്ടുപേര് മുമ്പിലുണ്ടാവും. ഈ പിന്നിലിരുന്ന് കഴിഞ്ഞാൽ സ്ക്രീനിൽ കൂടെ കാണല്ല, നമ്മളെ ചില്ലിൽ കൂടെ കാണല്ലോ. അപ്പം അത് പണ്ട് കാലത്തുള്ള മാതിരി തന്നെ നമ്മള് വലിയ സ്ക്രീൻ കൊണ്ടുവന്നിട്ട് പ്രൊജക്ടറും വെച്ചിട്ട് എല്ലാരെയും അമ്പലപ്പറമ്പിൽ ഇരുത്തി കാണിക്കില്ല. അതേ ഒരു സാധനം തന്നെ കാറില്ലാന്നേ ഉള്ളൂ. അത് അപ്പൊ അത് ആൾക്കാർക്ക് ഒരു കൗതുകത്തിന്റെ മുകളിലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും 1-2 ഒരു തിയേറ്റർ അവൈലബിൾ ആയിരുന്നു. ഒരു കൗതുകത്തിന് ആൾക്കാർ പോയി ഇങ്ങനെ ഇടക്കിടക്ക് അവിടെ കാണുന്നത്, ഒരു ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി ഇരിക്കുക, പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും കഴിക്കുക, അതിന്റെ ഉള്ളില് കാറിൽ കിടന്ന് കുട്ടികളുള്ള ആൾക്കാർക്കൊക്കെ സുഖമാണ്. കാറിൽ കുട്ടികൾ കിടന്ന് ഉറങ്ങിക്കോളും, ഒരു കരഞ്ഞാൽ കുഴപ്പമില്ല, പ്രശ്നം ആൾക്കാർക്ക് ശല്യമല്ല, ഒന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ
നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും നവീനമായുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പ് ഉണ്ടാക്കി വരിക. തീർച്ചയായിട്ടും പുതിയ പുതിയ ചിന്തകൾ നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മാറ്റി ചിന്തിക്കാൻ തയ്യാറാവില്ല. അപ്പൊ ഉദാഹരണമായിട്ട് നാടകം തന്നെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാടകത്തിന് തന്നെ പുതിയ പുതിയ മുഖങ്ങൾ കണ്ടെത്തുന്നത് അങ്ങനെയാണല്ലോ. ഈ പ്രൊസീനിയൻ തിയേറ്ററിൽ നിന്ന് മാറിയിട്ട് അറീനയിലേക്കും അതല്ലാത്ത ജനങ്ങൾക്കിടയിലുള്ള ചില നാടക പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ജയപ്രകാശ് കുളൂർ സാറിന്റെ അടുത്താണല്ലോ നാടകം പഠിച്ചത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് സാറിന്റെ അടുത്ത് ഗുരുകുലായിട്ടാണ് പഠിച്ചത്. സാറിന്റെ ഒരു നാടകമുണ്ട് പാലം എന്ന് പറഞ്ഞൊരു നാടകം. ആ നാടകം എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ സ്റ്റേജ് ബാലൻസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വന്നു. ഇങ്ങനെ സ്റ്റേജ് ബാലൻസ് എന്നുള്ള അതിന്റെ ചില താത്വികമായ ഡിസ്കഷന്റെ ഭാഗം ഒരാഹോ. അപ്പൊ സാറ് മനസ്സിൽ ആലോചിക്കുന്നത് എങ്ങനെ വെച്ചാൽ, അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടോ, എന്നാ പിന്നെ നമുക്കൊന്ന് ബാലൻസ് തെറ്റിച്ചൊരു നാടകം വെച്ചാൽ, അതായത് രണ്ട് തെങ്ങിന്റെ മുകളില് ഒരൊറ്റ തെങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുക, ഒറ്റപ്പാലം, എന്നിട്ട് ആ പാലത്തിന്റെ മുകളിലെ നാടകം. അപ്പൊ അത് എവിടെ ബാലൻസ്, അതിന്റെ മുകളിൽ നടക്കാൻ തന്നെ ഒരു ബാലൻസ് വേണമല്ലോ ഒറ്റ തെങ്ങിന്റെ മുകളില്. അപ്പൊ അങ്ങനെ ഒരു നാടകം ജനങ്ങൾ ഇങ്ങനെയാ കാണുന്നത്, തല ഉയർത്തിയിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അതൊരു വലിയ പരീക്ഷണമായിരുന്നു. താഴെ മുഴുവൻ കാണികളും മുകളിൽ ഒറ്റ തെങ്ങിന്റെ മുകളിൽ രണ്ട് നടന്മാരും പാലം പാലം ഒരുപാട് കളിക്കപ്പെട്ട നാടകമാണ്. അപ്പൊ അത്തരം ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇത്തരം പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മള് പുതിയ പുതിയ മുഖങ്ങൾ അന്വേഷിക്കുക, പ്രത്യേകിച്ച് കലയിൽ എന്ന് തോന്നുന്നു. അതെ അതെ, അത് അതൊരുവിധം എല്ലാ കേസിലും അങ്ങനെ തന്നെ. ഇപ്പം ഈ സി യു സൂണിന്റെ ആദ്യം അതിന്റെ ഇംഗ്ലീഷ് ആണ് 2018, അതല്ല അതേപോലെ ഒരു സിനിമ 2018 എടുത്തിട്ടുണ്ടായിരുന്നു, സെർച്ചിങ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ആ സിനിമ എടുത്തത് ഇന്ന് ഇത് എടുക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പോ ലോക്ക്ഡൌൺ ഇല്ലാത്തൊരു സമയത്ത് അങ്ങനത്തെ സിനിമ എടുക്കുമ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം, ആൾക്കാർക്ക് തമ്മിൽ കണ്ടുമുട്ടാനൊന്നും കുഴപ്പം. ഇന്ന് അതൊക്കെ റിസ്ട്രിക്റ്റഡ് ആണ് എല്ലാ സാധനങ്ങളും. അപ്പം അപ്പൊ അതൊരു വലിയൊരു സംഭവമാണ്. അപ്പം അതുപോലെയുള്ള നവീനമായ രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പുതിയ കുട്ടികൾക്ക് ഇതൊരു വലിയ പ്രചോദനമാണ്. കാരണം ഞാൻ ആലോചിക്കുന്ന ഒരു ചിന്ത, എനിക്ക് ഒരു 10 പേരെ കാണിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ തുടക്കത്തിനുള്ള ഒരു ഇന്ധനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്ധനം, ആ ഒരു പ്ലാറ്റ്ഫോം റെഡിയാണ് എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും വീണ്ടും അടുത്തടുത്ത സ്ഥാനങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരും പ്രശസ്തിയുള്ള കുറെ ആളുകളുടെ സൃഷ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾ സ്വന്തം മൊബൈലിൽ തന്നെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ വിടാൻ തുടങ്ങുമ്പോൾ നമ്മള് ആ വിശാലമാവും നമ്മളുടെ ഒരു പ്രേക്ഷകന്റെ കലാചിന്ത എന്ന് പറയുന്ന സാധനം തന്നെ. അപ്പൊ അതൊരു വലിയ സാധ്യത തന്നെയാണ്, വലിയ വാതിലുകളാണ് തുറക്കപ്പെടുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള എന്റെ ഒരു അഭിപ്രായം. കാരണം മുമ്പൊക്കെ നമ്മളിപ്പോ ടിവിയും സിനിമയും ഉണ്ടാവുന്ന സമയത്ത് സിനിമാ നടന്മാരോട് ടിവിയിൽ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല വേണ്ട, ഇപ്പൊ വേണ്ട എന്നുള്ളതായിരുന്നല്ലോ. ഹോളിവുഡ് ആണെങ്കിലും ബോളിവുഡ് വരില്ല. ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ കാണുന്നതൊക്കെ ഈ പ്രമുഖ നടന്മാരൊക്കെ അഭിനയിച്ചിട്ടുള്ള തന്നെയാണ് ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ വരുന്നത്, ഹിന്ദി സിനിമകളൊക്കെ. അപ്പം അതിന്റെ വേറൊരു സിനിമ അത് റിലീസായോ, പായൽ കുഞ്ഞുണ്ണി എന്നുള്ളൊരു സിനിമ റിലീസായിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാൻ പോവാണ്. അതിന്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, അപ്പൊ ആ പേരിലേ ഒന്ന് ചേഞ്ച്, പായൽ കുഞ്ഞുണ്ണി എന്നുള്ള പേരൊന്ന് ഐശ്വരതി മാറ്റിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞു, അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു. അതിപ്പോ ഒരു ഒടിടി റിലീസ് തന്നെ ആയിരിക്കും, അത് മിക്കവാറും വരാൻ സാധ്യതയുള്ളത്. അതൊക്കെ ആ നല്ല പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത് അതൊരു ഒരു 50-year-old വെർജിൻമാരുള്ള ഒരു കോൺസെപ്റ്റ് ആണ് തോന്നുന്നു അല്ലേ? അതെ അതെ, ഒരു 50 വയസ്സായ ഒരു ഒറ്റവരിയിൽ പറയുകയാണെങ്കിൽ ഒരു 50 വയസ്സായ ഒരു മനുഷ്യന്റെ സെക്സിന്റെ പട്ടിണിയാണ്. അത് അത് രസമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് പലപ്പോഴും. അതെ അത് അതെ അതുണ്ട്. പിന്നെ തമിഴ് സിനിമകൾ വരുന്നുണ്ടല്ലേ? ആ തമിഴ് ധാരാളം ചെയ്തു, കൂടുതൽ തമിഴാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാല്, ഞാനൊരു 2011 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസാവുന്നത്. അതിനു മുൻപ് ഞാൻ ഒരു 2000 ആദ്യത്തെ സിനിമ, എന്റെ 1001 എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ 2000 to 2011 വരെ ഞാൻ വെറും 7 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഈ 2011 ശേഷമാണ്
ഒരു ബാക്കിയുള്ള ഒരു 100-ഓളം അടുത്തുള്ള സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഒരു 100 സിനിമകളും കവർ ചെയ്യാൻ പറ്റുന്നതിന് ശേഷമാണ്, ഈ ഒരു 8 കൊല്ലത്തിനിടയിലാണ്. അതിൽ തന്നെ ഒരു 30 സിനിമ ചെയ്തു കഴിഞ്ഞത് തമിഴാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ. അപ്പൊ അതൊരു ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ ഭാഷയാണെങ്കിലും അന്യഭാഷയാണെങ്കിലും സജീവമാവാൻ പറ്റി എന്നുള്ളത് ഒരു എന്നെ സംബന്ധിച്ചുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. അതെ, ഇപ്പൊ വിക്രം വേദി ആയിരുന്നില്ലേ തമിഴിൽ, തമിഴിലേക്കുള്ള ആ ഒരു ഒരു മെയിൻ. നിങ്ങള് മലയാളത്തില് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷെ വിക്രം വേദി ആയിരുന്നില്ലേ തമിഴ്നാട്ടില്, തമിഴ് സിനിമയില്? തമിഴിലെ ആദ്യത്തെ സിനിമ വിജയ് സേതുപതിയുടെ കൂടെ തന്നെ ആണ്ടവൻ കെട്ടിലേ എന്ന് പറയും, നമ്മളെ കാക്കമുട്ടെ സംവിധായകൻ മണികണ്ഠന്റെ സിനിമ ആണ്ടവൻ കെട്ടിലേ. അപ്പൊ ആണ്ടവൻ കെട്ടിലയില ഒരു 15 മിനിറ്റ് വരുന്ന ഒരു IB ഓഫീസർ ഉണ്ട്, ഇന്റലിജന്റ് ഓഫീസർ. ആ ഒരു ക്യാരക്ടർ വന്നു കഴിയുമ്പോ ആ ക്യാരക്ടറിന്റെ പിന്നാലെയാണ് ആ സിനിമ പോകുന്നത്. അപ്പൊ അന്ന് വരുമ്പോ തന്നെ എന്നോട് മണികണ്ഠ പറഞ്ഞിരുന്നു, ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു, അപ്പൊ ആ രീതിയിലാണ് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്യാൻ കാരണം, ലെഫ്റ്റ് റൈ ലെഫ്റ്റ് കണ്ടിട്ടാണ് എന്നെ അതിലേക്ക് വിളിക്കുന്നതും. അപ്പൊ അത് അവിടുത്തെ മാധ്യമങ്ങൾക്കിടയിലും സിനിമാ പ്രേക്ഷകരുടെ ഇടയിലും ആ ക്യാരക്ടർ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ വിജയ് സേതുപതി തന്നെയാണ് വിക്രം വേദയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ വിജയുടെ മെർസല്, അങ്ങനെ തുടർന്ന് ഇങ്ങനെ വലിയ വലിയ സംവിധായകരുടെയും താരങ്ങളുടെ ഒക്കെ കൂടെ ഉള്ള നല്ല നല്ല സിനിമകളും കമേഴ്സ്യലും അല്ലാത്തതും ഒക്കെ ആയ കുറേ സിനിമ. ഇപ്പോഴും വ്യത്യാസങ്ങളുണ്ടോ മലയാള സിനിമയും തമിഴ് സിനിമയും തമ്മിൽ ഷെഡ്യൂളുകളിലല്ലാണ്ടേ? ഷെഡ്യൂളുകളല്ലാതെ അതിന്റെ ക്രിയേറ്റിവിറ്റിയിൽ എനിക്ക് പ്രധാന വ്യത്യാസം തോന്നുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ആക്ടറെ സംബന്ധിച്ചോളം, ഞാനൊരു ആക്ടറുടെ വ്യൂവിലാണ് പറയുന്നത്, അതില് ആക്ടിങ് ഏരിയ കൂടുതലാണ്. നമ്മളെ ജീവിതം പോലെ തന്നെ നമ്മള് വളരെ സിമ്പിളായിട്ടും പറയാതെ പറഞ്ഞു പോകുന്ന ആളുകളാണ് മലയാളികൾ, എപ്പോഴും ഇങ്ങനെ വളരെ കുറച്ച് കുറച്ച് എന്തൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നവരാണ്. പക്ഷെ അതല്ല, ഒരു തമിഴ് ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ചൊരു പ്രകടാത്മകത കൂടുതലുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് ആ സിനിമയുടെ ഏരിയയിലേക്ക് വരുമ്പോൾ അതിന്റെ ആക്ടിങ് ഏരിയക്ക് കുറച്ചൊരു വിശാലത കൂടും. അതൊരു ആക്ടറെ സംബന്ധിച്ചോളം ഭയങ്കര രസമാണ്, സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഓരോ പിൻ പോയിന്റും അങ്ങനെ 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 എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. അവിടെ ഒന്ന് തൊട്ട് ഇവിടെ ഒന്ന് തൊട്ട് ഇല്ലത്തിൽ ഒന്ന് അമർത്തി പിടിക്കാൻ പറ്റും. ആ കാരണം സട്ടിലായിട്ടുള്ള സംഭവങ്ങൾ ആയിക്കോളണമെന്നില്ല, ഒക്കെ വളരെ എക്സ്പ്രസീവ് ആയിട്ട് അങ്ങ് കിട്ടണം സ്ക്രീനില്. ആ അർത്ഥത്തിൽ മാത്രല്ല ഞാൻ പറയുന്നത്, പെട്ടെന്ന് കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നുക. പക്ഷെ ഒരു ആക്ടിങ് ഏരിയ എന്ന് പറയുമ്പം നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ ഞാന് ഒരു മലയാളത്തിലാണെങ്കിലും ഒരു പെണ്ണെടുത്ത് എഴുതുന്ന ഒരു സീനാണെങ്കിലും ചേട്ടാ അത്ര വേണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതി. അപ്പൊ അങ്ങനത്തെ ഷോർട്ടും ആയിരിക്കും, അങ്ങനെ ഒരു ഇതായിരിക്കും. പക്ഷെ തമിഴിലാണെങ്കിൽ ഈ പെണ്ണെടുത്തിട്ട് നമുക്കൊന്നിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യാം, ഒന്ന് ഇരിക്കാം, മനസ്സിലായോ? ഈ പെണ്ണ് കൊണ്ടുള്ള ഒരു ചെറിയ സ്ഥലങ്ങൾക്കൊക്കെ ഒരു സ്പേസ് കൂടുതലുണ്ട്, ആക്ടിങ് സ്പേസ് കൂടുതലുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിങ്ങനെ ചൊറിയാം, ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ ആ സ്പേസ് കൂടുതലാണ്, ഇവിടെ തന്നെയുള്ള സ്പേസ് ഇല്ല. ഇവിടെ കൃത്യമായിട്ട് ആ സാധനം മതി മതി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം, രണ്ടും തെറ്റല്ല, രണ്ട് രീതിയാണെന്ന് പറഞ്ഞു. അതെ, കാരണം അവിടെ കുറച്ചും കൂടെ, അവിടെയും നമ്മളിപ്പോ ഇവിടെ ഉള്ള മാതിരി തന്നെ ഇപ്പൊ സിനിമകൾ ഇപ്പൊ രണ്ട് രീതിയിലുണ്ടല്ലോ, എല്ലാ സീനും കൃത്യമായി എന്ത് വേണം എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരു ഒരു സ്ക്വയറിൽ നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ടല്ലോ. അപ്പൊ അത് രണ്ടിലും അങ്ങനെ രണ്ട് രീതിയിൽ തന്നെയുള്ള സംഭവം തമിഴ് സിനിമ അതിലുണ്ടല്ലേ? ഉണ്ട്. പക്ഷെ അതായത് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ഡയറക്ടേഴ്സ് എന്താ വെച്ചാൽ മിക്കവാറും അവർ തന്നെയാണ് അവരുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ സ്ക്രിപ്റ്റ് ഒരു 99% അവിടുത്തെ സ്ക്രിപ്റ്റേഴ്സ് ഡയറക്ടേഴ്സിന്റെ സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ട്. അതിന്റെ ഓരോ ഏരിയ ഓരോ പഞ്ചായത്തിലും അവര് അവരുടെ കണ്ണും കൈയും ഒക്കെ പോയിട്ടുണ്ട്. അവർക്ക് അറിയാം എവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടും, എവിടെ എത്ര മീറ്റർ പൈപ്പ് ഇങ്ങോട്ട് ഇടണം എന്നൊക്കെ കൃത്യമായ അറിവുള്ളത് കൊണ്ട് അവിടെ ഒരു ആക്ടർ വന്ന് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചാലും ബുദ്ധിമുട്ടില്ല. അവർ കാര്യങ്ങൾ പറയും, പിന്നെ ആ ആക്ടറുടേതായ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ അവർ കൂടുതൽ സന്തോഷം. അവനല്ല സാർ, നമുക്ക് ഈ പൈപ്പിന്റെ ഇവിടെ ഒരു ഒരു ഇത് ഇട്ടുകൊടുത്താലോ, ഒരു വാട്ടർഫോൾസ് ഇട്ട് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ആ അപ്പൊ ഇവിടെ നമ്മൾ ഈ ചെടി കൂടെ ഒക്കെ നനയല്ലോ എന്നൊക്കെ പറയുന്ന ഒരു അവർ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു ഭയങ്കര രസകരമായ ഒരു അവസ്ഥ ഉണ്ട്. അത് കാരണം അത് അവർ തന്നെ ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാല്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഡയറക്ടറും രണ്ട് ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇങ്ങനത്തെ കുറെ ഏരിയകൾ വിട്ടുപോകാറുണ്ട്.
പക്ഷെ പലപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മള് വളരെ സിമ്പിൾ ആവാൻ ശ്രമിക്കുമ്പം പല ഈ സാധനങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് കയ്യിൽ നിന്ന്. അതായത് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് നമ്മളുടെ ഒരു മാതൃകയായിട്ട് കാണുന്നത് മലയാളിയുടെ. സത്യത്തിൽ ഒരു മലയാളി കൾച്ചർ അതാണോ എന്നുള്ളത് നമ്മൾ ഇനിയും പരിശോധിക്കേണ്ട അന്വേഷിക്കേണ്ട ഒക്കെ കാര്യമാണ്. അതുകൊണ്ടാണ് ചില നാട്ടുൻപുറം സിനിമകളൊക്കെ കയറി വരുമ്പോൾ ചിലത് കയറി നമുക്ക് അങ്ങ് വല്ലാണ്ടായിട്ട് പിടിക്കുന്നത്. അതിപ്പോ ഉദാഹരണം മഹേഷിന്റെ പ്രതികാരം, അതിലെ മഹേഷിന് വേറെ എവിടെയും മാതൃകയില്ല. അത് നമ്മളെ ഇടുക്കിയിലുള്ള ഒരു മഹേഷ് തന്നെയാണ്. അതിലുള്ള ആ ഒരു ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ബസ്സിൽ നിന്ന് നോക്കുന്ന പെൺകുട്ടി, മുകളിലേക്ക് നോക്കുന്ന കുട്ടി, അവിടുന്ന് തിരിച്ചു നോക്കുന്ന അത്തരം ഷോട്ടുകളൊക്കെ നമുക്ക് മാത്രം അനുഭവമുള്ള സാധനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു അവായി ചപ്പല് തേച്ച് കഴുകുന്നത് കുളിക്കാൻ പോകുമ്പോ ആദ്യം കഴുകുക, എന്നിട്ട് ആ ചെരുപ്പിനെ ഇങ്ങനെ കുളിപ്പിച്ചാണ് വെച്ചതിന് ശേഷം കുളിക്കാൻ ചാടുന്നു അല്ലേ. ഇതൊന്നും വേറെ എവിടെ കിട്ടിക്കൊള്ളുന്നില്ല. ഇങ്ങനെയാണ് പോണ്ടതെന്ന എന്റെ ഒരു അഭിപ്രായം. അപ്പൊ തമിഴ് സിനിമയിലെ ഡയറക്ടേഴ്സ് സംബന്ധിച്ചോളം അവർ ആ റൂട്ടിലാണ് പോകുന്നത്. ഇപ്പൊ ഞാന് കുംകി സെക്കൻഡ് ചെയ്തു, കുംകി ഫസ്റ്റ് വൺ വിജയായിരുന്നു പ്രഭു സോളമൻ, അദ്ദേഹം സംവിധായകൻ. അപ്പൊ അതില് ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ചാല് ഞാൻ ചെന്നപ്പോ ആദ്യം ഒന്ന് പേടിച്ചുപോയി. കാരണം എന്താ വെച്ചാല് ഞാൻ അതുവരെയുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ വെച്ചാൽ തമിഴ് ആയതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് അവര് തരും, തന്നു കഴിഞ്ഞിട്ട് ഞാനത് മലയാളത്തിലേക്ക് എഴുതിയെടുത്ത് കാണാതെ പഠിച്ചിട്ട് പ്രാമുഖ്യം ഇല്ലാതെ പോകുന്ന രീതിയായിരുന്നു എനിക്ക്. അപ്പൊ അത് അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോ പുള്ളിയുടെ അടുത്ത് ഒരു പേപ്പർലെസ് ലൊക്കേഷൻ എന്ന് പറയാം നമുക്ക്. സ്ക്രിപ്റ്റ് ഇല്ല, സ്ക്രിപ്റ്റ് പുള്ളിയുടെ കയ്യിലുണ്ട്, പക്ഷെ അത് അവിടെ എടുക്കുന്നില്ല. പുള്ളി എന്താ ചെയ്യുന്ന വെച്ചാൽ ക്യാമറ വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം റൂട്ടും ക്ലിയർ ചെയ്തതിനു ശേഷം ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഡയലോഗ് പറയുന്നത്. എന്നിട്ട് ആ ഡയലോഗ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എത്ര റിഹേഴ്സൽ വേണമെങ്കിലും തരും, ആ റിഹേഴ്സൽ കുറെ കഴിഞ്ഞിട്ടേ ടേക്ക് പോവുള്ളൂ. അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്റെ ഒരു ആനിയായിട്ടുള്ള ഒരു കളിയാണ് ഫുള്ള്, കാട്ടിന്റെ ഉള്ളിലാണ് അതിൻ്റെ ഇത്. അപ്പൊ അതിനൊക്കെ പറ്റി കൃത്യമായ ഒരു എങ്ങനെ പോണം എന്റെ സിനിമ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ധാരണ ഉള്ളത് കൊണ്ട് ഒരാൾക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ നമ്മള് അതായത് ആ ഒരു ഫ്രീഡമും എങ്ങനെയാവാം, ഇതാണ് വേണ്ടത് എന്ന് ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനെ ആ ഒരു വലിയ പിക്ചറിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുമെന്നുള്ളത് അല്ലേ. കാരണം കോൺക്രീറ്റ് ആണ്, ആ ഒരു ടോട്ടൽ വിഷൻ കോൺക്രീറ്റ് ആയതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതുണ്ടാവില്ല. ശരിയാണ്, ശരിയാണ്. പിന്നെ ഇപ്പോ ഹരീഷിന്റെ ധാരാളം എന്താ പറയാ, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നതാണല്ലോ. അപ്പൊ പലപ്പോഴും ഹരീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് വല്ല പത്രത്തിലും കൂടെ ഇടുന്ന സമയത്ത് ആദ്യം തന്നെ അവര് പറയുന്നൊരു ഒരു ഒരു ഇതുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ പറഞ്ഞുകൂടാ. അതിന് തന്നെ പറയുന്നുണ്ട്, സിനിമാ ഫീൽഡിലാണെങ്കിലും തോന്നുന്ന കാര്യം വെട്ടി തുറന്ന് പറയാറുള്ള ശീലമാണ് ഹരീഷ്. അത് ആ ഒരു സാധനം ആദ്യം പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞത് എന്താന്നുള്ളത് പറയുന്നത് പലപ്പോഴും. അത് മുൻപൊന്നും സിനിമാ നടന്മാർ അഭിപ്രായം പറയണം എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് വരാത്തൊരു കാലമായിരുന്നു. ഇപ്പം അതൊരു ആവശ്യമായിട്ട് വരുന്നുണ്ട്. സിനിമാ നടന്മാരായാലും എഴുത്തുകാരായാലും എന്തെങ്കിലും കുറച്ച് ആൾക്കാർ അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയണം എന്നുള്ളത്. പണ്ടൊക്കെ ഇത് കുറച്ച് കാലത്തിന്റെ ഇടയിലാണ് ഈ അഭിപ്രായം പറയണം എന്നുള്ളത് ജനങ്ങൾ ആവശ്യപ്പെടുന്നൊരു സംഭവമായിട്ട് മാറിയത്. കൊറേ മുമ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലയായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത് അവരുടെ കലയിൽ കൂടെ. കാരണം ഇഫ് യു ആർ എൻ ആർട്ടിസ്റ്റ് യു ആർ ഇൻ ദ സൈഡ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ജനപക്ഷത്ത് നിൽക്കുന്നവനാണ് കലാകാരൻ, അപ്പുറത്തല്ല. പക്ഷെ പിന്നെ എവിടെയോ ഇതൊക്കെ ഒരു ഒരു രാഷ്ട്രീയവാദം എന്ന് പറയുന്ന സംഭവം ഇതിലേക്ക് അങ്ങോട്ട് വരികയാണ്. അത് ഏത് രാഷ്ട്രീയം എന്നുള്ളതില്ല, രാഷ്ട്രീയവാദമാണ് ബെസ്റ്റ് എന്നുള്ള വിചാരിക്കുന്ന ഒരു ഇതിലേക്ക്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഒരു രാഷ്ട്രീയം, ഇടതായാലും വലതായാലും സെന്റർ ആയാലും ഓരോ പ്രശ്നത്തിനും. സിനിമയുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ. അതെ, കലയുടെ രാഷ്ട്രീയമുണ്ട്, സിനിമയുടെ രാഷ്ട്രീയമുണ്ട്, നാടകത്തിന്റെ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഇപ്പത്തെ ഈ ചോദ്യത്തെ ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്,
ഈ കലാകാരൻ എല്ലാ കാലത്തും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടവനാണ്, സമൂഹത്തിന്റെ മുന്നിൽ നടക്കേണ്ടവനാണ്, സമൂഹം അവന്റെ പിന്നിലാണ് വരേണ്ടത് ശരിക്കും. അതായത് സമൂഹം ഏത് റൂട്ടിൽ യാത്ര ചെയ്യണമെന്ന് വരെ തീരുമാനിക്കപ്പെടേണ്ടത്, ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് കലാകാരന്റെ ഉത്തരവാദിത്തങ്ങൾ പെട്ടതൊന്ന്. അങ്ങനെ ആയിരുന്നു പണ്ട് നമ്മളുടെ ഒരു, ഇപ്പൊ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഉള്ള ഇത് തൊട്ടിട്ടാണെങ്കിൽ അതിന് മുൻപുള്ള കാളിദാസ കൃതികൾ വായിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ എന്താന്ന് സംഭവിച്ച വെച്ചാല്, കുറച്ചു കാലത്തിന്റെ ഇടയിൽ സംഭവിച്ചതെന്ന് വെച്ചാല്, സിനിമ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ലോകത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതാണല്ലോ താരങ്ങൾ എന്ന് പറയുന്നത്, നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ ആകാശത്താണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കും, അവിടെ ഇങ്ങനെ മിന്നുന്ന ഒരു, എന്നാൽ ഒന്നും ക്ലിയർ അല്ലാത്ത മിന്നലുള്ള ഭംഗിയുള്ള സാധനത്തിനെ ഇങ്ങനെ കാണാം. പക്ഷെ ഇന്ന് കഥ മാറി. അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതൊക്കെ മാറി. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഏതോ ഒരു പൊയ് ആകാശത്തിൽ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഇല്ലാത്തൊരു ആകാശത്തിൽ ഞാനൊരു നക്ഷത്രമാണെന്ന് വിചാരിച്ച് നിൽക്കേണ്ട കാര്യം ഇല്ല. സത്യത്തിൽ ജനങ്ങൾക്കിടയിലാണ് ഇന്ന് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഷൂട്ടിംഗ് കാണാൻ ആളുകൾ കുറവാണ്. കാരണം ഇപ്പൊ ഷൂട്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് അത്ഭുതമുള്ളൊരു സാധനമല്ല. അപ്പോ ഇതൊക്കെ പിന്നെ ആളുകൾ കൂടാഞ്ഞാലാണ് ഷൂട്ടിംഗ് കാണാൻ, അതിൽ അഭിനയിക്കുമെന്ന ഏതൊരു താരത്തിനാണ് ഒരു മനസ്സ്, അത് എന്റെ സിനിമ എന്റെ ഷൂട്ട് നടന്നിട്ട് ഇവിടെ ആരും കാണാൻ വരുന്നില്ലേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ മാറി മാറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഓരോ വിഷയങ്ങളിലേക്കും, എല്ലാ വിഷയങ്ങളിലും ഇപ്പൊ അഭിപ്രായം പറയണം എന്നല്ല, പക്ഷെ എങ്കിൽ പോലും പറ്റാവുന്ന ചില ഏരിയകളിലൊക്കെ നമ്മള് നമ്മളുടേതായ ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പറയണം. അല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ, ഇന്നത്തെ ഭൂമിയിൽ ജീവിച്ചു പോവുക എന്ന് പറഞ്ഞത് ഒരു ശരിയായ രീതി അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞു, ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കിയിട്ടല്ലല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കാര്യം പറഞ്ഞു പോവുക. പിന്നെ ഇത് ഇത്ര കാലം ഇത് അഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലൊന്നും സിനിമയുടെ അവസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നല്ലതൊന്നും, അത് കുറച്ച് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ അഭിപ്രായം പറഞ്ഞ സിനിമയിൽ എന്റെ അവസരം കുറഞ്ഞു പോകും. സിനിമ ഒരിക്കലും നിങ്ങളെ വിളിക്കുന്നത് അതിനല്ല. സിനിമ എന്ന് പറഞ്ഞത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് മൂലക്കൽ കിടന്നാൽ അവിടുന്ന് പൊക്കിക്കൊണ്ടുവരും സിനിമ. ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ അതാണ് സിനിമ. നിങ്ങളുടെ അത് നിങ്ങളുടെ കഴിവുകളും മറ്റ് പ്രകടനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അത് അങ്ങനെ, പിന്നെ പൊതുവെ കലാകാരന്മാർക്കിടയിൽ അങ്ങനെ ഒരു ഒരു സ്ഥായിയായ വിദ്വേഷങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും സിനിമയിൽ ഇല്ല. ഒരു ഒരു അങ്ങനെ ഒരു സാധനം ഇല്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് എന്റെ അവസരങ്ങൾ കുറയുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അതുകൊണ്ടല്ല അവസരം കുറഞ്ഞിട്ടുണ്ടാവുക, വേറെന്തോ കാരണം കൊണ്ടായിരിക്കും. അങ്ങനെയാണ്. അല്ല, അതിപ്പോ ഒരു ഡയറക്ടർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് കിട്ടുന്നില്ല. നടക്കുന്നതാണ്. പക്ഷെ അത് ചില ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു പേടി ഉണ്ടാവും, എന്തിനാണ് അഭിപ്രായം പറയണത് അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. പക്ഷെ ഹോളിവുഡിൽ നോക്കുകയാണെങ്കിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരാണ്, ഇപ്പം രാഷ്ട്രീയത്തിനെ പറ്റി വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഹോളിവുഡ് ജനറലി ഒരു ലിബറൽ ആൾക്കാരാണ് മൊത്തമായിട്ട് ഹോളിവുഡിലുള്ളത് എന്നുണ്ടെങ്കിലും, അർണോൾഡ് ഷ്വാസ്നേഗർ ഒരു റൈറ്റ് വിങ് ആയിട്ടാണ്, റൈറ്റ് വിങ് എന്നുള്ള രീതിയിലല്ല, ഒരു റിപ്പബ്ലിക്കൻ ആയിട്ടാണ് അർണോൾഡ് ഷ്വാസ്നേഗർ ഗവർണറായിട്ട് കാലിഫോർണിയയിൽ വരുന്നത്. പക്ഷെ ട്രംപ് വന്നപ്പോ ഏറ്റവും ആദ്യം തേറി പറഞ്ഞത് ഇയാൾ തന്നെയാ നീച്ചിട്ട്. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയാധിഷ്ഠിതമല്ല പലപ്പോഴും. കാരണം എന്താ വെച്ചാൽ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന സംഭവത്തിൽ ഒരു അഭിപ്രായം എന്നുള്ളതാണ് അത്. അത് പറയാനെങ്കിലും ആൾക്കാർക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മള് എന്താ അർത്ഥമുള്ള കാര്യത്തിന്? അല്ലാതെ പിന്നെ വല്ലാത്ത പയ്യന് എന്ത് പ്രസക്തി? പ്രസക്തി ഇല്ല. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പ്രസക്തി ഇല്ലല്ലോ അതിൽ. ഓരോ മനുഷ്യരും ഒരു പരിധി വരെ മുഴുവനായിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത പയ്യനാവണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തുറന്നു പറയാൻ പറ്റണം. പക്ഷെ അതിനുള്ള അത് തുറന്നു പറയാനും പറ്റണം. ആൾക്കാരിൽ നിന്ന് തെറിയും കേൾക്കണം, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ. പക്ഷെ അത് അതിപ്പോ നമുക്ക് പറയേണ്ട സാധനം നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. വേറൊരാള് നമുക്ക് വേണ്ടി പറയുന്ന വിചാരിച്ച് കാത്തിക്കാൻ പറ്റൂല നമുക്ക്. അതാണ് ഇപ്പൊ ഇനി എന്നാണ് എറണാകുളം ചെന്നൈയിലേക്ക്?
ചെന്നൈയിലേക്ക് ഇപ്പൊ ഒരു തമിഴ് സിനിമ തന്നെയാണ് ഞാനിപ്പം ഈ 8-ാം തീയതി പോകുന്നത്. അത് മിക്കവാറും തിരുവനന്തപുരത്ത് പാലക്കാട് ഓർ തിരുവനന്തപുരം അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവര് അതിന്റെ ഹീറോ ഒക്കെ ഇവിടെ 10-14 ദിവസം മുന്നേ വന്ന് ക്വാറന്റൈനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞു. അപ്പൊ അവിടെ ഷൂട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അപ്പൊ അത് ഇവിടെയാണ് നടക്കുന്നത്. അപ്പൊ അതിനാണ് തമിഴ് പടമാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു മലയാള സിനിമ, അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമ. അത് ഞാൻ ഒറ്റയ്ക്ക് മാത്രമുള്ളൂ, ഒരേ ഒരു ആർട്ടിസ്റ്റ് മാത്രമുള്ള ഒരു സിനിമ. അതെ, ഒരു പുതിയ ചെറുപ്പക്കാരനാണ് അതിന്റെ സ്ക്രിപ്റ്റ്. പക്ഷെ ഒരു ഒറ്റയ്ക്ക് ഒരാളാണെങ്കിൽ പോലും അതൊരു ഫാമിലി മൂവിയാണ്. അങ്ങനെ ഒരു നല്ല രസമുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് അത്. ഞാൻ അങ്ങനെ ഒരു സിനിമ തമിഴ് ഞാനിപ്പോ റീസെന്റ് ആ ചെരുപ്പിന്റെ ചെരുപ്പ് രണ്ട് ചെരുപ്പ് എന്താ ഒരു സിനിമ, ഒരു വിചാരണയും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമ കണ്ടു, ഒരു ക്യാരക്ടർ. കാരണം അങ്ങനെയൊക്കെ അതൊക്കെ എന്തൊക്കെ സ്കോപ്പ് ഉള്ളതാന്ന് പറയുക, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ആൾക്കാർ കാണാനും ഇതാവാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് ധാരാളം ധാരാളം ഉണ്ട്. ഇത് ഇപ്പം തമിഴ് ഈ ഭാഗത്തേക്ക് വരലുണ്ടായിട്ടുണ്ടോ? അമേരിക്കൻ അമേരിക്കയിലേക്ക് വന്നിട്ടോ? അങ്ങോട്ട് വന്നിട്ടില്ല. എന്താ മറ്റുള്ള നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മിഡിൽ ഈസ്റ്റ് ഒക്കെ കുറെ കവർ ചെയ്താണ് നാടകകാലത്ത്. ഇന്ത്യക്കകത്ത് പുറത്തൊക്കെ കുറെ സ്ഥലങ്ങൾ പോയതാണ്. യൂറോപ്പിൽ സിനിമയായിട്ട് പോയിട്ടുണ്ട് മറ്റുള്ള മിസിഡോണിയ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ. പക്ഷെ US എത്തിയിട്ടില്ല. എത്തിപ്പെടാനുള്ള ഒരു തമിഴ് സിനിമേന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയിലാണ് ഈ മഹാമാരി വന്ന് പെടുന്നത്. ഇപ്പൊ അതിന് ശേഷം അതൊക്കെ ആലോചനകൾ വീണ്ടും ഉണ്ടാവുമെന്ന് വിചാരിക്ക. പിന്നെ US ഒരു വലിയൊരു സിനിമ ഡെസ്റ്റിനേഷൻ അല്ലല്ലോ. പണ്ടൊക്കെ ഒരു 7-ാം കടലിനക്കരെ വന്ന സമയത്ത് എല്ലാവർക്കും അമേരിക്ക കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു രസമുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആ ഒരു പുതുമയും കൗതുകവും ഒന്നും ഇല്ലല്ലോ അമേരിക്കക്ക്. അത് അതിന്റെ ഒരു ഫാക്ടറുണ്ട്. ഈ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ തമിഴ് എഴുതാനും വായിക്കാനും പഠിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നോ? എനിക്ക് സത്യത്തിൽ തമിഴ് എന്നല്ല ഒരു ലാംഗ്വേജും അങ്ങനെ ശരിക്കും സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, അത്യാവശ്യം തിരിച്ച് സംസാരിക്കാൻ അറിയാം. പക്ഷെ ഭയങ്കരമായിട്ടൊരു ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളല്ല, ഹിന്ദി സംസാരിക്കുന്ന ആളല്ല. തമിഴ് അങ്ങനെ തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഭാഷ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ഒരു സാധനമേ അല്ല, എൻ്റെ ഒരു എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം ആക്ടിംഗ് ആണ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, അതിനൊരു ഗ്രാമറുണ്ട്. ആ ഗ്രാമറിൽ മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഭാഷയിൽ പോകുമ്പോഴും അത് കണ്ടാണല്ലോ അവർ പുറത്തു നിന്നൊക്കെ അവർ വിളിക്കുന്നത്. അല്ലാതെ അവിടെ തമിഴും തെലുങ്കും അറിയാത്ത ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ലോ. അപ്പോ ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ഒക്കെ പുറത്തുനിന്ന് അവർ വിളിക്കുന്നത് അങ്ങനെ, ഇവിടുന്നും നമ്മൾ പുറത്തുനിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോ ഞാന് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാല് അവർ പറയുന്ന ഭാഷ അവരെ കൊണ്ട് കേൾപ്പിച്ച് അത് ഞാൻ എഴുതിയെടുക്കും. മലയാളത്തിൽ എന്റെ ഭാഷയിൽ എഴുതിയെടുക്കും, എന്നിട്ട് ഞാനത് പഠിക്കും. പഠിച്ചിട്ട് അവരെ കേൾപ്പിക്കും. അപ്പൊ അവരുടെ അതിൽ വരുന്ന തെറ്റുകളും പ്രൊണൗൺസിയേഷനിൽ വരുന്ന തെറ്റുകളൊക്കെ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ വീണ്ടും അത് ഒന്നും കൂടെ പഠിച്ച് ക്ലിയർ ആയതിനു ശേഷം എന്തായാലും പ്രോംപ്റ്റിംഗ് ഇല്ലാതെയാണ് ഞാൻ എല്ലാ പടങ്ങളും ചെയ്യാറ്. അങ്ങനെയാണ് ചെയ്തത്, ഒരു രീതിയാണ്. പിന്നെ എല്ലാവരും ഒരു 99% ആളുകൾ എന്നോട് തന്നെ ഡബ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഞാൻ ചെയ്ത ക്യാരക്ടറിനൊക്കെ. അപ്പൊ അതൊരു വലിയൊരു കിട്ടലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെലുങ്ക് ചെയ്തു AR മുരുകദോസിന്റെ കൂടെ, നമ്മുടെ മഹേഷ് ബാബു ആയിരുന്നു ഹീറോ ചെയ്തു. പിന്നെ ഒന്ന് രണ്ട് അവസരങ്ങൾ വന്നു, വേറെയും നല്ല നല്ല അവസരങ്ങൾ. പക്ഷെ അതെന്താ വെച്ചാൽ അവരുടെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് കുറെ ദിവസങ്ങൾ ഒന്നിച്ച് ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഡേറ്റ് കൊടുത്തുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വിട്ടു പറ്റാതെ പോയ ചില പ്രോജക്ട്സ് ഉണ്ട് ചെയ്യാനുള്ള. നാടകത്തിന് ചാൻസ് കിട്ടാറുണ്ടോ? അപ്പൊ നാടകം ഞാൻ ഇപ്പം ചെയ്യാറില്ല, കാരണം ഇങ്ങനെ തിരക്കിലായതുകൊണ്ട്. നാടകവും നാടക പ്രവർത്തകരായിട്ടും നാടകമായിട്ടും ഇപ്പോഴും ബന്ധപ്പെടുന്ന ഒരാളാണ് എല്ലാ അർത്ഥത്തിലും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. കുളൂർ സാറിന്റെ തന്നെ ഒരു വൺ മാൻ സാധനമാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെപ്പം തുടങ്ങാൻ പറ്റുന്നൊന്നും ഒരു വ്യക്തമായ ധാരണ ഇപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഇന്ത്യയില് ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഞാൻ അനുപം കേർ ഒക്കെ നാടകമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പൊ പരേഷ് റവൽ, അനുപം കേർ, നസറുദ്ദീൻ ഷാ, ഇവരൊക്കെ നാടകമായിട്ട്, കാരണം സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ഉണ്ടോ അതൊക്കെ കുറെ കാലം അഭിനയിച്ചതിന് ശേഷം ഇപ്പൊ അവര് സിനിമയിലും ഒന്ന് മെല്ലെ ആയിട്ട് അവര് ഇപ്പോഴാണ് അവരിങ്ങനെ
ഇനി കുറച്ച് നാടകവും ആവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നുണ്ടല്ലോ, അപ്പം ആക്ടിങ് സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ നോർത്തിലുള്ള ഒരു മറാഠി നാടകത്തിനുള്ള ഒരു ഒരു കൾച്ചർ അത്ര തന്നെ കേരളത്തിൽ അത്ര തന്നെ ആ ഒരു ഒരു ലെവലിലേക്ക് ഇല്ല എന്ന് തോന്നുന്നു അല്ലെ, എപ്പോഴും ഉണ്ടോ? അല്ല, കേരളത്തിൽ നാടകം ശരിക്കും പറയുന്ന സിനിമയേക്കാൾ ഒരു 20 കൊല്ലം മുൻപാണ്, പ്രത്യേകിച്ച് നമ്മൾ അമേച്ചർ നാടകങ്ങൾ പ്രൊഫഷണൽ എന്നുള്ള ആ നാടകങ്ങളെക്കാളും ഉപരി. കാരണം പുതിയ പുതിയ കുട്ടികൾ ധാരാളം സ്കൂൾ ഓഫ് ഡ്രാമയെന്നും അവിടുന്നും ഇവിടുന്നും നാടക പ്രവർത്തകരുടെ ശിക്ഷണത്തിലൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മത്സര നാടകങ്ങൾ നന്നായി നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് സ്കൂൾ യുവജനോത്സവം തൊട്ട് കോളേജ് കലോത്സവം തൊട്ട് അവരതിന്റെ ഒരു മാർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് നാടക പ്രവർത്തകരെ സമീപിക്കുന്നെങ്കിലും നാടകം അതിന്റെ പേരിൽ നടക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് പുറത്തുള്ള വളരെ സീരിയസ് ആയ നാടക പ്രവർത്തകർ മുഴുവൻ ആ കാഴ്ച കാണാൻ എത്തുകയും അതിന് വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അതിപ്പം ഫെസ്റ്റിവലുകളാണെങ്കിലും നമ്മുടെ അക്കാദമി ആണെങ്കിലും അതിന് നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കൾച്ചർ കൂടെ ശക്തമായിട്ടുണ്ട്. അത് ഒരുപക്ഷെ സിനിമയിലെ ഒരു പുതിയ പരീക്ഷണത്തെ കുറിച്ച് പറയുന്നതിനേക്കാളും ഒക്കെ ശക്തമായ എത്രയോ പരീക്ഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം ആ പാലം എന്ന നാടകത്തെ പറ്റി സൂചിപ്പിക്കാൻ കാരണം. അതിപ്പോ ഞാനിവിടെ പറയുമ്പം ഒരു പക്ഷെ അങ്ങനെ ഒരു നാടകമോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഇതിലൊരു 80% ആളുകൾ, അങ്ങനെ ഒരു നാടകം കാണാത്തവരായിരിക്കും. അപ്പം ഈ നാടകങ്ങൾ പലപ്പോഴും ആളുകൾ കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു പൊതുസമൂഹം അധികം കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം. പക്ഷെ അതേസമയത്ത് അതിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ശക്തമായിട്ട് മറ്റുള്ള സ്റ്റേറ്റിലുള്ളതിനെക്കാട്ടും കൂടുതലുണ്ട് എന്ന് നമുക്ക് പുറത്തുള്ള നാടകപ്രവർത്തകരുമായി ബന്ധപ്പെടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ജനകീയമാവുന്നില്ല എന്നുള്ളതാണോ അതിന്റെ ഒരു കൂടുതൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗിവൺ എ ചോയ്സ് അവരങ്ങോട്ട് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നാടകങ്ങള് ഇപ്പൊ ഇവിടെ അമേച്ചർ നാടകങ്ങൾ ഉണ്ട്, നാട്ടക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നാടക ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ സുജിത് സരാഫ് ഒക്കെ കഴിഞ്ഞ ഒരു 22 വർഷമായിട്ട് അമേരിക്കയില് ഏറ്റവും വലിയ നാടക ട്രൂപ്പാണ്, അതായത് ഏഷ്യൻ നാടക ട്രൂപ്പാണ്. അപ്പൊ അവര് ഇപ്പൊ എനിക്കൊരു കഥ ഉണ്ട്, എനിക്കൊരു നാടകം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് നാടകത്തിന്റെ പേരില് ഞാനാണ് പിന്നെ സ്പോൺസർ, അവര് സ്പോൺസർ ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല, ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൈസ ഇട്ട് ഞാൻ ഇതാക്കി. അതൊക്കെ ഒരു ഒരു 10 ഷോ ഉണ്ടാവും, പക്ഷെ 10 ഷോവും പാക്ഡാ, നേരത്തെ ബുക്ക് ചെയ്തിട്ട്. അപ്പൊ അധികം ആൾക്കാരുണ്ടാവില്ല, പക്ഷെ ഞങ്ങളൊക്കെ ഒരു വർഷത്തേക്കുള്ള ടിക്കറ്റ് അടിക്കുക. അപ്പൊ ഒരു വർഷത്തേക്ക് ഈ നാട്ടക്ക് ഒരു 6 നാടകങ്ങൾ ഉണ്ടാവും ഒരു വർഷം. അപ്പൊ നമ്മള് കൊല്ലത്തിന്റെ തുടക്കം തന്നെ 6 നാടകങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ നാടകം വരുന്ന സമയത്ത് പിന്നെ അവർക്കൊരു മേള എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ഒരു പീസ് ഉണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു മലയാളമല്ല, ഒരു തെലുങ്ക്, ഒരു കന്നഡ, ഒരു ഗുജറാത്തി, മറാഠി, ഒരു തമിഴ്, അങ്ങനെ 5ഓ 6ഓ നാടകങ്ങൾ കൂടിയിട്ടാണ് ഒറ്റ നാടകം ഒരു പീസസ് ആയിട്ട് ഷോർട്ട് സ്റ്റോറീസ് വെച്ചിട്ട് തരുന്നത്. അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ പിന്നെ നാട്ടിൽ അങ്ങനെ നമ്മള് എനിക്ക് അത്ര കണക്ഷനൊന്നും ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മള് നാടകത്തിലൂടെയാണ് സത്യത്തില് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ ഏൽക്കുന്നതൊക്കെ ഒരു നാടക പാട്ടിലൂടെയാണ്. അത് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ വന്ന് പഠനം നടത്തിയ അവസാനം അവർ എത്തിച്ചേരുന്നത് പൊന്നരിവാൾ അമ്പിളിയിൽ കല്ലെറിയുന്നുള്ള എന്നുള്ള പാട്ടാണ് ഇത്രയധികം കമ്മ്യൂണിസത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറയുന്ന ഒരു 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 പഠനമുണ്ട്. ഇത് തന്നെയായിരുന്നു നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് നാടകം പണം കൊടുക്കാതെ കാണപ്പെടേണ്ട ഒരു സാധനമാണ് എന്ന് ജനം അങ്ങോട്ട് വിശ്വസിച്ചു പോയി. അതായത് നാടകം എപ്പോഴും ഞങ്ങളങ്ങനെ ബോധവൽക്കരിക്കാനുള്ള ഒരു സാധനമാണ്, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ പോലെ അങ്ങനെയുള്ള ഒരു സാധനമായി മാറുകയാണ് ചെയ്യുന്നത്. അത് അത് അതല്ല ശരിക്കും വേണ്ടത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ പാക്ഡ് ആവുന്ന ഒരു അവസ്ഥ പറഞ്ഞല്ലോ, ടിക്കറ്റ് എടുത്ത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് കാണാനുള്ളതാണ്, പണം കൊടുത്ത് കാണാനുള്ളതാണ് നാടകം എന്നൊരു ബോധത്തിലേക്ക് വരണം. അതിന് നമ്മുടെ ഒരു ചെറിയ തലത്തിൽ തന്നെ, സ്കൂൾ തലത്തിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം മാത്രമേ അതിന് കൾച്ചർ ഉണ്ടെങ്കിൽ പോലും ഈ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ നാടകം പ്രവർത്തനം പണം കൊടുക്കാത്ത ഒരു സാധനം ആരും പോയി വാങ്ങില്ല. നമ്മളിപ്പോ വെറുതെ ഒരു ഗ്ലാസ് ഇത് പഞ്ചായത്തോടെ പൈപ്പ് ഒന്ന് പോയി നല്ല വെള്ളം കിട്ടിയാലും ആരും പോയി കുടിക്കില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു 10 പൈസ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ആ വെള്ളം നമ്മൾ കുടിക്കുക, സെയിം വെള്ളമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അത് മാറുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, കാരണം ഇവിടെയൊക്കെ ഒരു പറയുന്നത് ന്യൂയോർക്കിലെ ബ്രോഡ്വേയില് ജൂലിയ റോബർട്സ് ഒക്കെ എത്രയോ വർഷം അഭിനയിച്ച് ഓസ്കറും കിട്ടിക്കഴിഞ്ഞിട്ടാണ് പോയിട്ട് ബ്രോഡ്വേയില് ഒരു കൈ നോക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത്ര എളുപ്പത്തിൽ അങ്ങ് കേറാൻ പറ്റില്ല അവിടെ എന്നുള്ളതാണ്, സിനിമയിൽ പിന്നെയും കേറാം എന്നുള്ളതാണ്. വേറെ വിപരീതമാണ് ന്യൂയോർക്കിലെ സാധനം. കാരണം അതൊക്കെ അതൊക്കെ വലിയ
നല്ല ചാർജ് വെച്ചിട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് ഇതെല്ലാം അതെ. എന്നോട് യു കെയിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, അത് അവിടെ നാടകം കാണാൻ പോകുന്നവരെ സിനിമ കാണാൻ പോകുന്നവരും കണ്ട വേററിയാം. സിനിമ കാണാൻ പോകുന്നവർ ടീഷർട്ട് ഇട്ടിട്ടും നാടകം കാണാൻ പോകുന്നവർ കൂട്ടിട്ടിട്ടുമാണ് പോകുന്നത്. അത് വസ്ത്രം തന്നെ നാടകത്തോട് നൽകുന്ന ഒരു റെസ്പെക്ട് ആണ് എന്നുള്ളതാണ് പലപ്പോഴും അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, പിന്നെ ഒരു എലീറ്റിസ്റ്റ് സംഭവം കൂടി ആണെന്നും പറയാട്ടോ വേണമെങ്കിൽ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് നാടകത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഒരു എലീറ്റ് ക്രൗഡ് ആണ് ആ നാടകത്തിന് വേണ്ടി എന്ന് സ്വയം വിചാരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ സിനിമയൊന്നും പതിവില്ല, ഞാൻ നാടകമൊക്കെ ഞാൻ കാണലുണ്ട്. എന്നിട്ട് ആ ഒരു അങ്ങനെയുണ്ട്. എനിക്ക് നാടകം അതുണ്ടാവും, നാടകം കണ്ടാലും എനിക്ക് മനസ്സിലാവും, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അതുണ്ട്. പക്ഷെ എന്നാലും നാടകം ആ സാധ്യതകള്, അതിപ്പോ യൂട്യൂബ് ഒക്കെ വരുന്ന സമയത്ത് നാടകം ഒരിക്കൽ നമുക്ക് സ്റ്റേജിൽ കണ്ടാൽ മാത്രമല്ലേ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും നാടകത്തിനെ എങ്ങനെ നമ്മള് ക്യാമറയിൽ പതിപ്പിച്ചെടുത്താലും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അത് തീരെ ശരിയാണ്. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മളൊരു ടി വി ഷോയിലോ ഒന്നിലും നാടകത്തിന് പ്രസക്തി ഇല്ല. നാടകം അങ്ങനെ തന്നെ കാണപ്പെടേണ്ടതാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത്. പക്ഷെ മാറിയൊരു കാലഘട്ടത്തിൽ ഇപ്പം പറയുകയാണെങ്കിൽ, നമ്മളെ ഈ കോവിഡ് വന്ന കാലഘട്ടത്തിലൊക്കെ ഇപ്പോ ഓൺലൈൻ ആയിട്ട് ഒരുപാട് നാടക പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ക്രിയേറ്റീവായ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്നതാണ്. പക്ഷെ ഇത് മാറിക്കഴിഞ്ഞൊരു ഘട്ടം വരുമ്പോ വീണ്ടും വേദികളിലേക്ക് തന്നെയാണ് നാടകം പടരുള്ളൂ. അങ്ങനെ പിന്നെ ഒരു കളക്റ്റീവായിട്ട് കാണേണ്ട സാധനമാണ്. കാരണം ഞാൻ 2001 ഞാൻ ലണ്ടനിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ലണ്ടനിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഷേക്സ്പിയർ തിയേറ്ററിൽ, ഷേക്സ്പിയർ അവിടെ എന്തായിരുന്നു തിയേറ്ററിന്റെ പേര്, ഷേക്സ്പിയർ നാടകമൊക്കെ ചെയ്തിരുന്ന തിയേറ്ററാണ് ലണ്ടനില്. അതിന്റെ പേര് ഞാനിപ്പോ ഓർമ്മ വരുന്നില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് കിംഗ് ലിയർ ഒന്ന് കാണണം. അപ്പൊ കിംഗ് ലിയർ ആണ് അവിടെ കളിക്കുന്നത് ഇത്ര കാലമായിട്ട്. അപ്പൊ ടിക്കറ്റ് കിട്ടാതെ ഇരുന്ന് ടിക്കറ്റൊക്കെ ബുക്ക്ഡ് ആണ്. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പൊ മൂപ്പര് പറഞ്ഞു നമുക്ക് നിന്ന് കാണാന്നാണ്. അപ്പൊ നിന്ന് കാണാം. അപ്പൊ സ്റ്റേജ് ഉണ്ട്, സ്റ്റേജിന്റെ ചുറ്റും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ട്, പിന്നെ നടുവില് ഈ ലാസ്റ്റ് മിനിറ്റ് വരുന്നവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ മഴ പെയ്യും, അപ്പൊ മഴ കൊള്ളും ഈ നടുവിൽ നിൽക്കണോ, കാരണം ഓപ്പൺ എയർ ആ തിയേറ്റർ. അപ്പൊ കൊടയൊക്കെ ആയിട്ടാണ്. അപ്പൊ മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ കൊട തുടങ്ങിയിട്ട് അപ്പൊ ഇതൊന്നുമില്ല, മൈക്കൊന്നുമില്ല. അപ്പൊ പണ്ട് രീതിയിലുള്ള സംഭവം തന്നെ. അപ്പൊ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മളെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങ് കയറി അങ്ങ് ചെല്ലും. കിംഗ് ലിയർ അവിടെ നിങ്ങൾ പറയുന്ന സ്ഥലത്തോരൊക്കെ. പക്ഷെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ഫീല് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കളക്റ്റീവായിട്ട് എല്ലാ ആൾക്കാർക്കും കാണേണ്ട ഒരു സാധനമാണ്. ഈ തിയേറ്റർ കാണുമ്പോൾ എല്ലാവരുടെയും കയ്യടി കാണുന്ന മാതിരി ഉള്ള ഒരു പ്രതീതി നമുക്ക് ഈ ഒടിയിൽ കിട്ടാത്തൊരു സാധനം. അതെ, അതുപോലെ നമ്മള് പണ്ട് 3500 കളിക്കപ്പെട്ട നാടകമാണ് അപ്പുണ്ണി സീരീസ്. അപ്പു ഉണ്ണിയും, അപ്പുണ്ണികളുടെ റേഡിയോ, അപ്പുണ്ണികളുടെ നാളെ, ഈ രണ്ട് നാടകം കൂടി 2 മണിക്കൂറാണ് കളിക്കാൻ. രണ്ടേ രണ്ട് നടന്മാര്, ലൈറ്റ് ഇല്ല, മ്യൂസിക് ഇല്ല, സെറ്റ് ഇല്ല, ഒന്നുമില്ല. ഒരു ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു നാടകം. ഇതില് ഒരു അപ്പുണ്ണികളുടെ നാളെയിൽ ഒരു രംഗമുണ്ട്. അതായത് ഈ അപ്പുവിനോട്, അല്ല ഉണ്ണിയോട് അപ്പു പറയുന്നതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, വീണ്ടും അയാൾ ഓഡിയൻസിനിടയിൽ പോയി റിപ്പീറ്റ് ചെയ്യും. അതേ സെയിം ഡയലോഗ്സ്. ഇപ്പോ വിനോദ് അവിടെ ഇരിക്കുമ്പോ വിനോദിനോട് ചോദിക്കും, തൊട്ടപ്പുറത്ത് നിങ്ങളെ വൈഫിനോട് ചോദിക്കും, അപ്പുറത്തിരിക്കുന്ന മക്കളോട് ചോദിക്കും, അങ്ങനെ ഓരോരുത്തരോട്. നേരത്തെ ഇവിടെ സ്റ്റേജിൽ പറഞ്ഞ ഒരാളോട് പറഞ്ഞ സെയിം ഡയലോഗ്സ് വള്ളി പുള്ളി തെറ്റാതെ വീണ്ടും വീണ്ടും അവിടെ ഇരിക്കുന്ന കാണികളോട് ഓരോരുത്തരോടെ ചോദിച്ചിട്ട് അയാള് കാണികളുടെ കൂട്ടത്തിലേക്ക് മറയും. ഇതിന് മുഴുവൻ ഇയാള് മറുപടി കൊടുക്കും, സ്റ്റേജിലുള്ള ക്യാരക്ടർ. അപ്പൊ ജനത്തിന് മനസ്സിലാവുന്ന സാധനം, ഇത് ആക്ച്വലി ഈ നാടകത്തിന്റെ കഥാംശത്തില് അച്ഛനോട് പറയുന്നതാണ്, അച്ഛനോട് പറയുന്ന ഒരു മറുപടിയാണ്. പക്ഷെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് 5 ദിവസം മുന്നേ. ജീവിതത്തിൽ ഇന്നേ വരെ അയാൾ അച്ഛനോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ അച്ഛനോട് അയാൾ ആദ്യമായിട്ട് പറയുന്ന മറുപടിയാണ്. മരിച്ചതിന് ശേഷമാണ് പറയുന്നത് മാത്രം. അതിനുള്ള ധൈര്യം അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, അയാളുടെ ജീവിതം അങ്ങനെയായിരുന്നു. അത് പ്രേക്ഷകനെ ഒരു എത്ര ലൈറ്റ് ഇട്ടിട്ടും എത്ര മ്യൂസിക് ഇട്ടിട്ടും വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതേ ചോദ്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രേക്ഷകന്റെ മനസ്സിൽ കത്തിച്ചതിന് ശേഷമാണ് അയാൾ മറ്റേ ക്യാരക്ടർ മറുപടി പറയും. അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചൊരു നാടകമുണ്ട്, അങ്ങനെയുള്ള സദാനന്ദൻ ആരാണ് ഇങ്ങനെയാക്കിയത്.
അതൊരു ബി എഡ് ബിരുദധാരിയായ ഒരു സദാനന്ദനാണ്. അയാള് ഓഡിയൻസിന് ക്ലാസ് എടുക്കുന്നതാണ് സ്നേഹം എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ചിട്ട്. അപ്പൊ നമ്മളിവിടുന്ന് ഒരു കോഴിക്കോട് ഞാൻ താമസിക്കുന്ന കാലത്ത് തന്നെ കണ്ണൂരിന്നോ എറണാകുളത്തുനിന്നോ തിരുവനന്തപുരം നിന്ന് ആരെങ്കിലും ഫോണൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്തുമ്പോൾ ഞാൻ എന്റെ ചെറിയ പൈസയൊക്കെ പറയും, ഒക്കെ ഒക്കെ അവിടെ എത്തിയിട്ടാണ് ഒക്കെ റെഡി എന്ന് പറയും. അങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞ ശേഷം ഞാൻ സ്റ്റേജ് മേക്കപ്പ് കയറി കഴിഞ്ഞ ശേഷം കാണികളുണ്ടാവും. കാണികളോട് ഞാനൊരു കരാറുണ്ടാക്കുകയാണ് ചെയ്തത്. ആ കരാർ എന്താണെന്ന് വെച്ചാല് ഞാനിവിടെ സദാനന്ദനായി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മാഷായി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറും കാണികൾ മാത്രമല്ല, നിങ്ങൾ ഈ നാടകത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ ഉത്തരങ്ങൾ പറയണം. ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കണം, എന്താ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പൊ നാടകത്തോട് താല്പര്യം ഒന്ന് രണ്ട് ആൾക്കാർ കൈവന്തിക്കും, ഒന്ന് പോരാ, എല്ലാവരും തയ്യാറാവണം എങ്കിൽ മാത്രമേ നാടകം ഉള്ളൂ എന്ന് പറയും. അങ്ങനെ അപ്പൊ എല്ലാവരും തയ്യാറാവും. ഈ തോന്നിയാസം കളിക്കുന്നത് ബുക്ക് പൈസ തന്ന് ബുക്ക് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന ശേഷമായിട്ടത് പറയുന്നത് അത് ആലോചിക്കണം. അവിടെ കരാർ ഉണ്ടാക്കിയിട്ട് നാടകം തുടങ്ങുള്ളൂ. നാടകം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അധ്യാപകൻ വന്നിട്ട് ക്ലാസ് രജിസ്റ്റർ തുറക്കുകയാണ്, എന്നിട്ട് അറ്റൻഡൻസ് വിളിക്കുക, വിനോദ് നാരായണൻ പ്രസന്റ് സർ, ഹരീഷ് പേരടി പ്രസന്റ് സർ, ഇങ്ങനെ പറയും. അങ്ങനെ അങ്ങനെ ഓരോരോ ആളുകളായിട്ട് പിന്നെ ആ പേര് പിന്നെ അപ്സൈഡായി മാറും. ഇങ്ങനെ വളരെ വേറെ പേരുകളായി, നമ്മുടെ ചരിത്രത്തിലെ ഓർമ്മപ്പെടുത്തലുകളുടെ പേരുകളൊക്കെ ആയി മാറി 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 വരുന്നിട്ട് ഈ മനുഷ്യൻ സ്നേഹം എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുത്ത് പരാജയപ്പെടുന്നതാണ് ആ നാടകത്തിന്റെ ടോട്ടൽ. അതിൽ പല ടൈപ്പ് നാടക അധ്യാപകരും വന്നു പോയിക്കൊണ്ടിരിക്കും. ഗാന്ധി മരിച്ച സമയത്ത് നോട്ടീസ് വരും, അപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അപ്പൊ നമുക്ക് രണ്ട് മിനിറ്റ് ആണല്ലോ നമ്മള് സ്കൂളിൽ സാധാരണ നമ്മള് ഗാന്ധി മരിച്ച ആ ദിവസം 11 മണിക്ക് ബെല്ലടിക്കുമ്പോൾ നിൽക്കുക. അത് നമുക്ക് നാടകത്തിന്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് എന്ന് തോന്നിപ്പിക്കാൻ 2 സെക്കൻഡ് നിർത്തിയാൽ മതി. പക്ഷെ നമ്മൾ ആ ആക്ടറുടെ മൂഡിനനുസരിച്ച് എന്ത് ചെയ്യും, അത് ഒറിജിനൽ 2 മിനിറ്റിലേക്കൊക്കെ കൊണ്ടുപോകും. ഒറിജിനൽ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള 20 മിനിറ്റ് ഒക്കെ നിന്നൊരു ഫീലാണ്. അത് കഴിഞ്ഞിട്ട് അവരോട് ഇരിക്കാൻ പറയും, ഇരുന്ന് കഴിഞ്ഞിട്ട് ചോദിക്കും, ഇപ്പൊ ഇവിടെ മണി മുട്ടി, മുട്ടിയ സമയത്ത് നിങ്ങളും ഞാനും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നപ്പം എല്ലാവരുടെ മനസ്സിലും ഓരോ തരത്തിലുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട്. അന്നേരണ്ടായ ചിന്ത എന്താണെന്ന് ഇന്നേരം ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക. സമയം തരാ, ചിന്തിച്ചോ? പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോടെ മണിമുട്ടി, മുട്ടിയ സമയത്ത് എല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നപ്പോ എല്ലാവരുടെ മനസ്സിലും ഓരോ തരത്തിലുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട്. അന്നേരണ്ടായ ചിന്ത എന്താണെന്ന് എന്നേരം ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക. സമയം തരാ, ചിന്തിച്ചോ? സൈലൻസ്. ചിന്തിച്ചു ലേ? ആ ചിന്തയാണ് നിങ്ങൾ. നിങ്ങൾ അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ആ രീതിയിൽ പോകുന്ന ഒരു പ്ലേ ആണ് അത്. അതൊരു 100-150 വേദികളിൽ കളിക്കപ്പെട്ട നാടകമാണ്. സാധ്യ പരീക്ഷണങ്ങളിലൊന്നായിരുന്നു അത്. എങ്ങനത്തെ എങ്ങനത്തെ വേദികളാണിത് ജനറലി നാടകങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവാറില്ലേ? അതായത് ഞങ്ങളെ നാടകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയമായ വേദികൾ, ഇപ്പം പറയുകയാണെങ്കിൽ അമ്പലപ്പറമ്പുകള്, പള്ളിപ്പെരുന്നാളുകള്, അതേസമയത്ത് കോളേജുകളിലെ ഫെസ്റ്റിവലുകള്, അങ്ങനെ വ്യത്യസ്തമായ എന്നാൽ വളരെ ഈ പറഞ്ഞ പോലത്തെ വളരെ ഫെസ്റ്റിവലുകൾ, നാടക ഫെസ്റ്റിവലുകൾ എല്ലാത്തിലും എല്ലാ സ്ഥലങ്ങളിലും. അതിനൊരു പ്രത്യേക ഫോർമാറ്റിലൊരു സ്ഥലം വേണമെന്നൊന്നുമില്ല, അങ്ങനെ പോയി കളിക്കാമെന്നൊരു. പക്ഷെ വർഷങ്ങളുടെ അധ്വാനം ഉണ്ടായിരുന്നു ഓരോ നാടകം ഉണ്ടാക്കാൻ മാത്രം. ഒരു വർഷം എടുത്തിട്ടാണ് ഒരു പ്ലേ ഉണ്ടാക്കുന്നത്. കാരണം എമൗണ്ട് ഓഫ് എഫേർട്ട് നമുക്ക് എടുത്തിട്ട് അത് പിന്നെ എല്ലാ പ്രാവശ്യവും ലൈവായിട്ട് ചെയ്യണമല്ലോ, ഒരു തവണയല്ലല്ലോ അത്. അപ്പം ഞാൻ പലപ്പോഴും നാടകം കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്കൊരു ഇവിടെ ഒരു തിയേറ്ററിൽ എടുക്കുന്ന ടിക്കറ്റിനെ കാട്ടും കൂടുതലാണ് നാടകത്തിന്റെ, അതിന്റെ ഒരു 3.5 ഇരട്ടി ഉണ്ടാവും. ഒരു സിനിമ ടിക്കറ്റിന്റെ 3.5 ഇരട്ടിയോ 4 ഇരട്ടിയോ ഉണ്ടാവും നാടകത്തിന്റെ ടിക്കറ്റിന്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷത്തേക്ക് 7 നാടകത്തിന് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ സിനിമയുടെ 2 ഇരട്ടിയാവും ടിക്കറ്റിന് ഒരാൾക്ക്. ഇപ്പം നമുക്കിവിടെ സിനിമ കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ചകളിൽ $8
അല്ലാത്ത ദിവസങ്ങളിൽ $11. ഇത് നാടകത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $50 വരെ വരും എന്ത് വേണമെന്നനുസരിച്ച്. മിനിമം $25. $25 കുറഞ്ഞിട്ട് നാടകം ഉണ്ടാവില്ല. അതിപ്പോ ചെറിയ നാടകങ്ങളാണെങ്കിൽ $25 ഉണ്ടാവും. ഒരു VIP മുമ്പിലിരുന്ന് മുമ്പിലത്തെ രണ്ട് സീറ്റിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ $100 എടുത്തിട്ടാണ്. ഇവിടെ മലയാളികൾ ഇപ്പം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളില് സ്വതവേ മലയാളം നാടകങ്ങൾ ഉണ്ടായിരുന്നത് ഈ ഓണത്തിനും ഇതിനൊക്കെ എന്തെങ്കിലും ഉണ്ടാവുന്ന ഒരു നാടകമാണ്, കുറച്ച് തമാശയും ഒക്കെ ആയിട്ടുള്ള ഒരു നാടകം. പക്ഷെ കഴിഞ്ഞൊരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ രണ്ട് മൂന്ന് ഗ്രൂപ്പുകള് കാട്ടുകുതിര ഉണ്ടായിട്ടുണ്ട്, പിന്നെ സ്വാതിരുന്നാൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ രണ്ടു മൂന്ന് നാടകങ്ങൾ ഇവിടെ കളിക്കുകയുണ്ടായിട്ടുണ്ട്. അത് കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു, ഫുള്ളായിരുന്നു രണ്ട്. പക്ഷെ മലയാളികൾ അത്രേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു ഷോവിൽ തീരാനുള്ള മലയാളികൾ ഉള്ളു ഇവിടെ നാടകം. അടുത്ത ഷോ എടുത്തു കഴിഞ്ഞപ്പോ ബാക്കി നാടകങ്ങളൊക്കെ നാടകത്തിന്റെ ഒക്കെ ഹിന്ദിയാണ്, പിന്നൊരു ഇംഗ്ലീഷും നമ്മളുടെ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് നാടകങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ അതിന് കുറച്ചും കൂടി ഒരു വൈഡർ ഓഡിയൻസ് ഉണ്ടാവും അതിന്. അതാണ് അതിന്റെ. അപ്പം അത് വ്യത്യാസമുണ്ട്, കാരണം അത് ഇവിടെ ആവുന്നുകൊണ്ടുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ ഇപ്പം ശക്തി തിയേറ്റേഴ്സ് അല്ലേ ഗൾഫിൽ ഉള്ളത്, അവരുടെ നാടകങ്ങള് അബുദാബിയിലുള്ളത്. അപ്പം അപ്പൊ ഈ അതല്ല പിന്നെ എന്തായിരുന്നു അല്ല അതല്ല ഈ നാടകത്തെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഈ മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു സാധന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് എനിക്ക് ആ സാധനം മനസ്സിലാവും, പക്ഷെ മറ്റേ ആൾക്ക് ഇവർക്കൊന്നത് മനസ്സിലാവില്ല. ഈ തോന്നലിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴും അത്ര വേണ്ട, നമുക്ക് ഒരു സ്കിറ്റൊക്കെ മതി, ഒരു കുറച്ചും കൂടി ചിരിക്കാനുള്ള മിമിക്രി മതി, ആ ഒരു ലൈനിലേക്കൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്. എനിക്ക് നാടകം ഇഷ്ടമാണ്, ഞാൻ നാടകങ്ങളൊക്കെ കാണുന്ന ആളാണ്, പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് ഒരാളും ചിന്തിക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. നേരെ മറിച്ച് നമ്മള് നാടകങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് സംഘടിപ്പിച്ച് അത് കാണാൻ ആളുകൾ ഇങ്ങനെ തയ്യാറാകുമ്പോൾ നമ്മളെ കുട്ടികൾ ഇത് കാണുമ്പോൾ അവർക്കത് മാറും, അവരുടെ ചിന്ത മാറി തുടങ്ങും ഇങ്ങനെ. അല്ലാതെ നമ്മള് ഇത് ആദ്യമേ കയറി മുൻകൂറായിട്ട് ജഡ്ജ് ചെയ്യുന്നിടത്താണ് സാധനങ്ങൾ പലതും നടക്കാതെ പോകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം കഴിഞ്ഞ ആവശ്യം KLF വന്നു കഴിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വായന. അപ്പൊ അതിന് മുമ്പേ കുറച്ച് ആൾക്കാരെ ചോദിക്കുന്ന സമയത്ത് വായന എങ്ങനെയാണ് കേരളത്തിൽ, വായന ധാരാളം ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ ജനറലി വിചാരിക്കുന്നത് വായന കുറഞ്ഞു എന്ന് പറയുമ്പം കേരളത്തിലൊക്കെ മലയാളം പുസ്തകങ്ങൾ വായിക്കുകയും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പുസ്തകത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിരന്തരം എനിക്ക് വരുന്നൊരു മെസ്സേജ് ഇതാണ്. അല്ലെങ്കിൽ ഇപ്പൊ പുസ്തകത്തിനെ പറ്റി ഒന്നും പറയുന്നില്ലേ നമ്മൾ, ശരിയാണ്, പുസ്തകത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ അധികം ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ ഞാൻ പോഡ്കാസ്റ്റിലാണ് പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള അധികവും പറയുന്നത്, പക്ഷെ അത് സോളിഡ് ആണ്, ആ കാണാൻ അത് കേൾക്കാൻ വരുന്ന ആൾക്കാർ വളരെ സോളിഡാണ്. ആ ഒരു 500 ആൾക്കാർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ കണ്ടിട്ടുണ്ട്, അത് വായിക്കാനുള്ള ശ്രമം നടത്തും എല്ലാം ഉണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രോള് മാതിരി സാധനം പറഞ്ഞു കഴിഞ്ഞാൽ 10,000-ക്കണക്കിന് ആൾക്കാർ ചിലപ്പോ കണ്ടിരിക്കും. പക്ഷെ ഇതൊരു സോളിഡ് സംഭവമാണ് ഈ 500. അപ്പൊ അതന്നെ നല്ലൊരു പോപ്പുലേഷൻ ഉണ്ട് കേരളത്തിൽ. അതേ അവസ്ഥയാണ് ഞാൻ നാടകത്തെ പറ്റി നേരത്തെ പറയാനും കാരണം. അതായത് നാടകത്തിന് ഇവിടെ നല്ലൊരു കൾച്ചറുണ്ട്, കൃത്യമായ നാടകക്കാരുണ്ട്, നാടകത്തെ കുറിച്ച് നിരന്തരമായി അന്വേഷിക്കുന്നവരുണ്ട്. പക്ഷെ അത് എന്താ പറയാ, ഉള്ളത് ജനുവിനാണെങ്കിൽ പോലും അത് അതിന് വലിയൊരു മാർക്കറ്റ് പുറം ലോകം അതിനെ കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വിഷയമൊന്നും ഇല്ല. സിനിമയെക്കാളും 20 കൊല്ലം മുമ്പ് തന്നെയാണ് നാടകത്തിന്റെ പോക്ക്, മലയാള നാടകങ്ങളുടെ പോക്ക്. പിന്നെ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ ഇപ്പം, അതിന്റെ പാർട്ട് ആവാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്കൊക്കെ വളരെ ലോക്കലൈസ്ഡ് ആണല്ലോ. ഇപ്പൊ ഞാൻ എനിക്ക് അവിടെ എന്താ നാടകം നടക്കുന്നതിനെക്കാട്ടും കൂടി എനിക്ക് ഇവിടെ നാട്ടിൽ എന്താ നടക്കണ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഇപ്പൊ ബാഡ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഡ്രാമ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ അത് നടത്തുന്നത് ഒരു ഒരു രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയാണ്, റിട്ടയർ ഒക്കെ ആയിക്കഴിഞ്ഞ കക്ഷിയാണ്. മുപ്പർക്ക് മുപ്പര് പറഞ്ഞു എന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ കൊണ്ടുപോയി, ഞാൻ നാടകം പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മുപ്പരിപ്പോ ഇവിടെ നാടകമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക, മുപ്പരുടെ കുറെ തിയേറ്റർ ഒക്കെ ആയിട്ട്. അപ്പോ പക്ഷെ അത് നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ ഡ്രാമ കാണുന്നു,
വേറെ റിസൾട്ടാണെങ്കിൽ. പിന്നെ അപ്പൊ ഈ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും നാടകത്തിന്റെ പ്രസക്തി തിരിച്ചറിയുന്നത് കൊണ്ടും അവരൊരു പ്രത്യേക സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവർ ആക്ടിംഗ് വൈസ് ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് നാടകത്തെ സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ നാടകത്തുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. അതായത് അവർക്ക് മനസ്സിലാവണം ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിർബന്ധമായി ഞാൻ നാടകം ചെയ്തിരിക്കണം എന്നുള്ള ഒരവസ്ഥ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് നാടകം കാണാനും നാടകത്തിൽ പ്രവർത്തിക്കാനുള്ള അന്വേഷണങ്ങൾ തുടങ്ങുകയും അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നാടകം നാടക അഭിനയമാണ് ഈ സിനിമ അഭിനയത്തെയും ഇതിനെയൊക്കെ, അതായത് കൂടുതൽ കൂടുതൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സിനിമയിൽ ചാൻസ് കിട്ടുമോ രണ്ടാം സിനിമയിലൊക്കെ നിങ്ങളെ സെൽഫ് വെച്ച് പോവാം. പക്ഷെ അത് പോരല്ലോ, ഒരു ക്യാരക്ടറിൽ നിന്ന് അടുത്ത ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ ആ ക്യാരക്ടറിന്റെ മനസ്സെന്താണെന്ന് തിരിച്ചറിയണമെങ്കിലൊക്കെ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആ ഗ്രാമർ ആവശ്യമാണ്, ആ ഭാഷയുടെ ഗ്രാമർ ആവശ്യമാണ്. അല്ലാതെ അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് പ്രത്യേക സ്ഥലത്ത് ബ്ലോക്കായി പോകും. അതേ സിനിമയാണ് എന്താണെങ്കിലും ശരി, അതിന്റെ ബേസ് നാടകത്തിലേ ഉള്ളൂ. കാരണം ഒരു നാടകം ഒരു സിനിമയ്ക്ക് ഒരു നടൻ ഉണ്ടാക്കി എടുക്കാനുള്ള നേരമൊന്നുമില്ല, സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. നീ ഇന്ന് റെഡി ആണെങ്കിൽ വാ പോരും എന്റെ കൂടെ നിന്നോ കയറിക്കോ, ഇല്ലേ ഇറങ്ങി വാ ഇതേ ഉള്ളൂ. അതായത് സിനിമ ഇങ്ങനെ ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കാണ്. പക്ഷെ നാടകം എങ്ങനെയല്ല, ഒരു നടനെ ഉണ്ടാക്കിയെടുക്കും, ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇനി നീ വാ കളിച്ചോ എന്റെ മേത്തിരുന്ന് കളി എന്ന് പറയുന്ന ഒരു ഒരു കളിക്ക് എന്ന് പറയുന്ന മുഴുവൻ സമയം ആ നടന്റെ കൂടെ നിൽക്കും. നിനക്ക് എപ്പൊ വേണമെങ്കിൽ പോയിക്കോ, എപ്പൊ വേണമെങ്കിൽ തിരിച്ചു വന്നു, യാതൊരു പരിഭവം ഉണ്ടാവില്ല. സിനിമ കുറച്ച് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അയാൾക്ക് അവന് സിനിമ എന്ന് പറഞ്ഞ ലോകത്തിന് ഒരിക്കലും ഒരു നടൻ ഉണ്ടാക്കിയെടുക്കാനുള്ള നേരമൊന്നുമില്ല, നമ്മൾ ഉണ്ടാവേണ്ടി വരും. അപ്പൊ അതാണ് നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം. അതിന് നാടകത്തിന്റെ പഠനം നിർബന്ധമാണ്, അത്യാവശ്യമാണ്. അഭിനയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനൊരു വലിയ ഗ്രാമർ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര കഥകളുണ്ട്, എത്ര റൂട്ട് പോവാം, ഒരു കഥാപാത്രത്തിന് എത്ര ഉപവിഭാഗങ്ങളുണ്ട് എന്നൊക്കെ പഠനം അത്യാവശ്യമാണ്. അതാണ് അത് ഞാൻ പലപ്പോഴും ഇപ്പൊ സിനിമയിൽ നിന്നും ഞാൻ ധാരാളം ഈ സീരീസ് കാണാറുണ്ട്, ഹിന്ദിയിലും ഒക്കെ ഉള്ള സീരീസുകൾ കാണാറുണ്ട്. ഞാൻ ഇന്നലെ ഞാൻ ഇപ്പൊ ഒരു ആദർശ് ഗൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള രുക്ക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ഹിന്ദി, മനോജ് വാജ്പേയിന്റെ, അതിലൊരു പയ്യനായി അഭിനയിച്ച. അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ ആദർശായിട്ടൊരു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, കാരണം ആദർശിന്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്, വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞ അരവിന്ദ് അടികാന്റെ ഒരു 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 പുസ്തകം സിനിമയാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് മെയിൻ ക്യാരക്ടറായിട്ട് ഈ 25 വയസ്സുള്ള പയ്യനാണ്. അപ്പം ആദർശും പിന്നെ രാജ്കുമാർ റാവും ദീപിക നമ്മളെ പ്രിയങ്ക ചോപ്രയൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചു, ഈ OTT പ്ലാറ്റ്ഫോമിൽ ഈ സീരീസ് 8 എപ്പിസോഡൊക്കെ വരുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പലപ്പോഴും ആൾക്കാർക്ക്, ഇപ്പൊ എഴുത്തുകാർക്കും, കാരണം ഇവിടെയൊക്കെ ആരോടോ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ ജയൻ ചെറിയാനോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു ഞാൻ ഒരു ദിവസം. അപ്പൊ ജയൻ പറഞ്ഞു, ഈ ന്യൂയോർക്കിൽ പഠിക്കാൻ വേണ്ടി എഴുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചെറുതൊന്നും എഴുതണ്ട, ഞങ്ങൾക്ക് ഈ 30 എപ്പിസോഡൊക്കെ എഴുതണം. അപ്പൊ അവർക്ക് ഈ ചില്ലറ സാധനം എഴുതാൻ പറ്റില്ല, അവർക്ക് ഈ 30 എപ്പിസോഡ് 40 എപ്പിസോഡ് ഇങ്ങനെ വലിയ സംഭവങ്ങൾ എഴുതണ്ടു. അപ്പൊ അവർ പറയുന്ന ഓരോ ക്യാരക്ടർക്കും ഒരു ജീവൻ കൊടുക്കാനും അവർക്ക് കൊണ്ടുപോകാനും ഒക്കെ അത് നമ്മൾ സീരീസ് കാണുന്ന സമയത്തുണ്ട്. മലയാളത്തില് ഞാനിങ്ങനെ മലയാളത്തിൽ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു 8 സീരീസ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. കാരണം അത് പക്ഷെ നമ്മൾ TV സീരീസുമായിട്ടുള്ള സംഭവമല്ല, കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള സംഭവം. കാരണം ഇപ്പൊ ഹിന്ദിയിലും ധാരാളം TV സീരീസ് ഉണ്ട്, പക്ഷെ ഹിന്ദിയിലെ അല്ലാത്ത സീരീസ് ഇപ്പൊ ചില, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സീരീസ് കണ്ടു, ബോബി ഡിയോൾ ആണ് അതിൽ അഭിനയിക്കുന്നത്. ബോബി ഡിയോൾ സിനിമയിൽ കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒരു ധർമ്മേന്ദ്ര ബോബി ഡിയോൾ സണ്ണി ഡിയോൾ, പക്ഷെ ഇതില് ഗംഭീരമായിട്ട് മൂപ്പർക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു 8 എപ്പിസോഡില് വളരെ. അപ്പൊ ഞാൻ വിചാരിച്ചു മലയാളത്തിലൊക്കെ എത്രയോ നല്ല നടന്മാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ ഒരു 8 സീരീസ് എപ്പിസോഡിനുള്ള കഥയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് OTT പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത ഒക്ടോബറിൽ തുടങ്ങാൻ പോകുന്നു ഒരു വെബ് സീരീസ് പ്രധാന ഇതുപോലെ 8-9 എപ്പിസോഡ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് അത് പ്ലാൻ ചെയ്തത്. നല്ലൊരു ഇഷ്ടപ്പെട്ടു, ആ സബ്ജക്റ്റ് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് നല്ലതാണ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മലയാളത്തിലേക്ക് വന്നതിന്റെ എത്രയും മലയാളികളുണ്ട് പുറത്തൊക്കെ, നാട്ടിലിപ്പം പണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുന്ന ഈ OTT, ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം ആ കൊറേ നേരമായി നമ്മള് സംസാരിക്കുന്നു, ഇങ്ങനെ സംസാരിച്ചിങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും, ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു നിങ്ങള് ഇവിടെ ആയിരുന്നു, തോന്നുന്നു ചെന്നൈയിലാണെന്ന് തോന്നുന്നു, പിന്നെ ഞാനും ഓട്ടത്തിലായിരുന്നു. അതെ, അപ്പം ഇനിയിപ്പോ അടുത്ത വരുമ്പോ നമുക്ക് കാണാൻ എന്തായാലും. തീർച്ചയായിട്ടും
തീർച്ചയായും കാണാം. വളരെ സന്തോഷം. നമ്മൾ ഇങ്ങനെ മനസ്സ് അറിഞ്ഞ് ഇഷ്ടപ്പെട്ടവരായിട്ട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. അതങ്ങനെയാണ് അതിന്റെ ഒരു ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ശരി, അങ്ങനെയാക്കാം. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.